أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت مهين أخلا يا من يحصي مديها محمد وفي مدحه كتب من الله تقرأ فتوراة والإنجيل كل بدرسه تلا وزبور خير جنسه تلا مدحه القرآن أوقات خمسه أيمده من أسن الإله بنفسه عليه فكيف المدح من بعد ينشأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أيمدح من أسن الإله بنفسه അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖദീമായ അവൻ്റെ ദാത്ത് കൊണ്ട് തന്നെ സ്തുതിച്ച ഒരാളെ ഹാദീസായ നമ്മുടെ നാവുകളെ കൊണ്ട് എങ്ങനെ മദ്ഹ് ചെയ്യാനാണ്? അതുകൊണ്ട് ഹസനൽ ഇലാഹു ബിനഫ്സിഹി അലൈഹി ആ നബിയെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫകൈഫ യുൻഷഉൽ മദ്ഹു മിൻ ബഅദു, അള്ളാഹു തആല തന്നെ ഇങ്ങനെ വർണ്ണിച്ച അവസ്ഥക്ക് ഇനി നമ്മളെന്ത് മദ്ഹ പറയാൻ സാധിക്കുക? അള്ളാഹ് പറഞ്ഞതിനെ ഉദ്ധരിക്കുക അത്ര. അപ്പോൾ തൗറാത്തിലുണ്ടെന്നുള്ളത് നമ്മൾ കുറച്ച് ഭാഗം കേട്ടു, ഇഞ്ചിയിലുള്ളതും കുറച്ച് കേട്ടു, പിന്നെ സബൂറിലുള്ളത് വ്യക്തമായി കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു രേഖവാണല്ലോ സനദ്. പിന്നെ ഖുർആനുള്ള അധീമം നമ്മൾ മുഴുവൻ ഒരു വകയിലും നോക്കി. അപ്പോൾ അല്ലാഹു തആല മദ്ഹ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം അല്ലേ. നൂറുൻ ഹക്കത്ത്, മറ്റേ ആ ഇതില്ല അല്ലഫുൽ അലിഫിൽ നൂറുൻ ഹക്കത്ത് അസനാഅഹ സനാഅ മൻ ഹവാജിബു എന്നിട്ടൊരു വൈത്ത് കാണാം. നൂനുൻ ഹക്കത്ത്, അതായത് സൂറത്ത് നൂന് ഹിക്കായത്ത് ചെയ്തു. അസനാഅഹ അതിൻ്റെ ഇടയിൽ സനാഅ മൻ ഒരു നബിയുടെ സനായിനെ, അപ്പോൾ വൈനക്കൽ ആല ഖുലുഖിൻ അലീമിലേക്ക് സൂചിപ്പിക്കുന്നു. അതാ നൂനുൻ ഹക്കത്ത് അസനാഅഹ സനാഅ മൻ ഹവാജിബുഹു എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പിരിയത്തിൻ്റെ ജമ്മാന്ന്. ഹാജിബ് ഹവാജിബ് അത് സാധാരണ രണ്ടെണ്ണ പറയുക, പക്ഷേ അഖലുലിസിനി ജമ്മു എന്ന് പറഞ്ഞ മാതിരി ജമ്മാക്കി. എന്നിട്ട് പറഞ്ഞു ആ പിരി ഇങ്ങനെ വളഞ്ഞിട്ട് നൂന് വരച്ച കോലത്തിലായിട്ടുണ്ടെന്ന്. അതാണ് ഹക്കത്ത് നൂനൻ, ഇപ്പുറം നൂനൻ എന്ന് പറഞ്ഞത്. അവിടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയത്. ഇനി അടുത്തത് പതിനൊന്നാമത്തെ തഹ്വീസ്. പതിനൊന്നാമത്തത് റസൂലുല്ലാദൈഹി റസൂലു മിസ്ലു സഹാബത്തിൻ نبي يقيه الشمس ظل سحابة وأحيا عظاما جامعا في إهابة عمين مكين مجتبا ذو مهابة جميل جليل بال غيوب منبئ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അപ്പോൾ കുറേ മസ്അലകൾ ആ തഹ്മീസിൽ അടക്കിയിട്ടുണ്ട്. റസൂലൻ എന്ന് പറഞ്ഞാൽ ഹുവ റസൂലൻ എന്ന് സങ്കല്പിക്കുക. ഒരു മുബ്തദാന സങ്കല്പിച്ചിട്ട് അവർ ഒരു റസൂലാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ റസൂൽ? അർ റസൂലു ലദൈഹി മിസ്ലു സഹാബത്തിൻ,
തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുർസലീങ്ങൾ സഹാബത്തിനെ പോലെയാണ് എന്നാണ്. അപ്പം എന്താണ് ഈ തശ്ബീഹ്? ഇത് മറ്റുള്ള മുർസലീങ്ങളെ സഹാബത്തിനോട് തശ്ബീഹാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം എടുത്തിട്ട് ഒന്ന് ഇതുപോലെയാകുന്നു എന്ന് വർണ്ണിക്കലാണ് തശ്ബീഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ തശ്ബീഹിൻ്റെ അർക്കാൻ എത്ര ഉണ്ടാകും? ഒന്ന്, ആരെയാണോ വർണ്ണിക്കേണ്ടത് അതിന് മുഷബ്ബഹ് എന്ന് പറഞ്ഞു. എന്തിനോടാണോ ഉപമിക്കേണ്ടത് അതിന് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. ദാ സയ്യിദിൻ്റെ മുഖം കണ്ട എന്താണ് ചന്ദ്രനെ പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഏതാണ് സയ്യിദിൻ്റെ മുഖം എന്നതാണ് മുഷബ്ബഹ്, ചന്ദ്രനെ എന്നുള്ളതാണ് മുഷബ്ബഹ് ബിഹി. അവിടെ ഇത് അവതരിപ്പിക്കാനുള്ള പോലെ എന്ന് അറിയിക്കുന്ന കാഫോ കാന്നയോ അല്ല മിസിലോ എന്തെങ്കിലും പ്രയോഗിക്കലാണ് അതിൻ്റെ അദാത്ത് അല്ലേ. ഇനി നാലാമത്തേത്, അപ്പം മൂന്നെണ്ണായി. ഈ രണ്ടാമത്തെ മുഷബ്ബഹ് ബിഹിയിലുള്ള ഒരു വസ്ഫുണ്ടല്ലോ, അത് ഇതിനെ സ്ഥാപിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് വജഹുഷബഹ് എന്ന് പറയുക. പക്ഷെ എന്താകണം, ആ മുഷബ്ബഹ് ബിഹിയിലുള്ളത് എല്ലാവർക്കും അറിയപ്പെട്ടതും ഇപ്പുറം അറിവ് കുറഞ്ഞതുമായിരിക്കണം. ആ എന്തെങ്കിലല്ല അത് ഒപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്ക്, മുർസലീങ്ങളാണ് മുഷബ്ബഹ്, സഹാബത്താണ് മുഷബ്ബഹ് ബിഹി അല്ലേ. അപ്പോൾ സഹാബത്തിൻ്റെ പ്രസിദ്ധമായ എന്തോ ഒരു വസ്ഫ് മുർസലീങ്ങൾക്ക് സ്ഥാപിച്ചു കൊടുക്കണം, അതുകൊണ്ടാണ് പോലെയെന്ന് പറയുന്നത്. അപ്പം മുർസലീങ്ങളെ സ്ഥാനം കുറക്കലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വജുഹുഷബഹാണ് നമ്മൾ കൊടുത്തോ, അല്ലെങ്കിൽ പിന്നെ എല്ലാം കുറക്കലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താക്കിയിട്ടുണ്ട്? ബദറുത്തമാമിനോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങളിനേക്കാണ് വലുതാ ബദറുത്തമാമ്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആ വജുഹുഷബഹ നമുക്ക് ഉദ്ദേശിക്കുന്നു, മറ്റുള്ളത് നോക്കൂല. കസ്സഹരി ഫീ തറഫീൻ, ഒരു പുഷ്പത്തിൻ്റെ എതിൽ തൊട്ട മാതിരി ഉണ്ടാകും തങ്ങൾ ആ ശരീരത്തിൻ്റെ മാർദ്ദവം എന്ന് പറഞ്ഞ്. ആ ഫീ തറഫാണ് വജുഹുഷബഹ്. പിന്നെ കസ്സഹരി ഫീ തറഫീൻ വൽ ബദരി ഫീ ഷറഫിൻ വൽ ബഹരി ഫീ കറമിൻ, അവതാരത്തിൻ്റെ വിഷയത്തിൽ ബഹർ പോലെയാണ്, ബഹറിനാക്കാണ് മുന്തിയതല്ലേ നബി. അപ്പം വലുതിനെ ചെറുതിനോടൊമ്മിച്ചല്ല, എല്ലാവർക്കും വെളിവാകുന്ന ഒരു വസ്ഫാണ് അവിടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഹാബത്തിൽ ഇവിടെ എന്താ വസ്ഫുള്ളത്? സഹാബത്ത് നബിനെ കണ്ടാൽ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് പറയാം. ഒന്നാമത് തങ്ങൾ കൊണ്ടിട്ട് പൂർണ്ണമായി വിശ്വസിക്കും, ഹക്കുൽ യക്കീനായ ഏറ്റിക്കാതായിരിക്കും ആയിരിക്കുണ്ടാവൽ സഹാബത്തിന്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പന എന്ത് വരുന്നുവോ അത് മുഴുവനും അനുസരിക്കലാണ് സഹാബത്തിനുള്ള രണ്ടാമത്തെ ഒരു വസ്തു. മൂന്നാമത്തത് സാമ്പത്തികമായും ശാരീരികമായും തങ്ങളെന്താക്കും കൊണ്ടുവന്ന ആശയപ്രചരണത്തിന് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും കണ്ട് ചെലവാക്കലാകും അല്ലേ. അപ്പോൾ ഈമാന് നസർ, അതുപോലെ തന്നെ അമിതമായ മഹബത്തും. അമിതം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ബന്ധപ്പെട്ട് തന്നെ മറ്റുള്ള എല്ലാ വസ്തുക്കളേക്കാളും മഹബത്ത് വയ്ക്കൽ, ഇതൊക്കെയാണ് നബിയോട് സഹാബത്ത് കാട്ടിയിരുന്നത്. ഇതേ സ്വഭാവം ആർക്കുണ്ട്? മുർസലീങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ റിസാലത്തിൻ്റെ കുഴപ്പമില്ല, പക്ഷേ സഹാബത്തിനാക്കാണ്ട റിസാലത്ത് കൊണ്ട് മികച്ചു നിൽക്കുന്നു. അവിടെ അല്ല നമ്മളെ ചർച്ച. ആ വജീ ഷബഹിൻ്റെ വിഷയത്തിൽ അറിയില്ല. അപ്പോൾ സഹാബത്തിൻ്റെ കാര്യം നമുക്ക് പ്രസിദ്ധമാണ്, അതെന്താക്കണം? മുർസലീങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, അത് സുബൂത്താക്കി കൊടുക്കുക. അപ്പോൾ എന്താക്കും? എല്ലാ മുർസലീങ്ങളെയും വിളിച്ചു കൊണ്ടിട്ട് അള്ളാഹു തആല ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട്. വഹീദ് അഹദല്ലാഹു മീസാഖൻ നബിയേൻ ലമാ ആതൈതുകും മിൻ കിതാബി വഹിക്മ, സൂറത്തുൽ അൻആമിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഓതിയാണ്. കിതാബിനാലും ഹിക്മത്തിനാലും ഞാൻ നിങ്ങൾക്ക് വല്ലതും നൽകി അല്ലേ. അപ്പോൾ അവർക്ക് നുബുവത്ത് കൊടുത്തു, അല്ലെങ്കിൽ റിസാലത്ത് കൊടുക്കേണ്ടവർക്ക് റിസാലത്ത് കൊടുത്തു. ഓരോ നാടുകളിലേക്കും അവരെന്താക്കി? നേതാവാക്കി കൊണ്ടയക്കുന്നു. സുമ്മ ജാഅകും റസൂലുൻ, അതാ നിങ്ങളിലേക്ക് ഒരു റസൂല് വരുന്നു. അക്കാലത്ത് വന്നിട്ടില്ലെങ്കിലും വരികയാണെങ്കിൽ എന്തായിരിക്കും? എങ്ങനത്തെ റസൂല്? മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ള ആശയം എന്താണോ അതിനെ ശരിവെക്കുന്ന സത്യമാക്കുന്ന റസൂലാണ്. ആശയത്തിലെല്ലാം ഒരുപോലെയാണ് അല്ലേ. എന്നാലും എന്താണോ ലാ തുഅ്മിനു നബിഹി, അവിടെ തഹ്കീദോടുകൂടിയാണ് പറഞ്ഞത്, അല്ലാ നബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, നിർബന്ധമായും വിശ്വസിച്ചേ പറ്റൂ എന്ന് അല്ലേ. വാലാ തൻസുറുന്നഹു, നിർബന്ധമായും തങ്ങൾ സഹായിച്ചേ പറ്റൂ. അപ്പം ഈമാൻ നസറാണ് ആ മുർസലീങ്ങളോടൊക്കെ വാങ്ങിയ കരാർ. അത് തന്നെയാണ് സഹാബത്തിടെ നടത്തിയത്. തങ്ങളുടെ കാലത്ത് മുർസലില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുമ്പിൽ ആരുണ്ടാകും? ഒരു റസൂൽ ഉണ്ടാകും. ലൗകാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇല്ലത്തിബാഇ,
എൻ്റെ കാലത്ത് മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുമെങ്കിൽ എന്ന് ഇത്തിബാ ചെയ്യലല്ലാതെ മറ്റോർക്കൊന്നും അനുവാദമില്ലാന്ന്. അപ്പൊ റിസാലത്തിൻ്റെ ഒരണി ആദ്യം മുമ്പിലുണ്ടാകും, സിദ്ദീഖ് തങ്ങളെ ഒരണി വേറെ ഉണ്ടാകും, സിദ്ദീഖുൽ അക്ബറിൻ്റെ, ബാക്കി സിദ്ദീഖ് ഇങ്ങനെ നേരെ ഉണ്ടാകും. എല്ലാവരും ചെയ്യുന്ന പണി എന്താണ്? ഈമാൻ നസറു. അപ്പോൾ ജുഹുഷബഹ് ഏതാണ്? ഈമാൻ വൻ നസരി. അപ്പോൾ ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചു നോക്കും. റസൂലുൻ ലദൈഹി റുസുലു മിസ്ലു സഹാബത്തിൻ. അപ്പോൾ റസൂലൻ എന്ന് പറയുന്നത് മുബ്തദാന്റെ ഖബറാക്കുക. എന്നിട്ടോ ആ റസൂലിന് ജുംല സിഫത്താണ് എങ്ങനെ? അർ റുസുലു മുർസലീങ്ങൾ മിസ്ലു സഹാബത്തിൻ, സഹാബത്തിനെ പോലെയാകുന്നു അവരുടെ ലദൈഹി തങ്ങളുടെ അടുക്കലേക്ക് എത്തിയാൽ. അതുകൊണ്ട് റിസാലത്തില്ല എന്നല്ല, ആ വജുഹുശബഹിൻ്റെ വിഷയത്തിൽ. ആ അപ്പോൾ അതായില്ലേ, അപ്പോൾ ഒരു മസല അവിടെ തീർന്നു. അപ്പോൾ തഷ്ബീഹിൻ്റെ വജുഹ് നമുക്ക് വളരെ വ്യക്തമായി. ഇനി രണ്ടാമത്തെ മസല, നബിയുൻ അവർ ഒരു പ്രത്യേക നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ നബി? യഖീഹി ശംസ, സൂര്യനെ കാക്കുകയാണ്. അപ്പോൾ വക്കാ യഖീഹി രണ്ട് മഫ്ഊൽ വേണം. ഒന്നാമത്തെ മഫ്ഊലാണേത് യഖീഹി. വക്കീന അദാബന്നാർ കണ്ടില്ലേ, വക്കീന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മഫ്ഊല്, അദാബന്നാർ രണ്ടാം മഫ്ഊല്. അപ്പം എന്തിനെ അശംസ? സൂര്യനെ, അതായത് വെയിലിന. സൂര്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിലാണ്, സൂര്യൻ്റെ കഠിനമായ ചൂട്. ദില്ലു സഹാബത്തിൻ യഖീഹിൻ്റെ ഫായിലാണ്. അപ്പോൾ സഹാബത്ത് ഏതാ? മേഘം. മേഘത്തിൻ്റെ ലില്ല് തങ്ങളെന്താക്കുന്നുണ്ട്? സൂര്യനെ തൊട്ട് കാക്കുന്നുണ്ട്. അപ്പോൾ ഇമാം മൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്ലുൽ ഖമാമതി അന്നാസറ സായിറതുൻ തഖീഹി ഹർറ വതീസിൽ ലിൽ ഹജീരി ഹമീൻ. മിസ്ലുൽ ഖമാമതി മേഘത്തിനെ പോലെയാണെന്ന് അതിന് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാസറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ സഞ്ചരിക്കുന്നുവോ, സായിറത്തുൻ, ആ സഹാബത്ത് ഇങ്ങനെ സഞ്ചരിക്കും. ഏത് മേഘം? എന്തിനാണ്? തഖീഹി, അത് തങ്ങളെ കാക്കുന്നു. ഹർറ വതീസിൻ, നട്ടുച്ചയുടെ ചൂട്. ലിൽ ഹജീർ, ആ ഉച്ചൻ്റെ കടുപ്പം വളരെ ചൂടുണ്ടല്ലോ, അതിനെ തടുക്കുകയാണ്. അപ്പം എന്താക്കും? ഏതൊരവസരത്തിലാണ് ഈ സഹാബത്ത് മേഘം എന്താക്കി തണലിട്ട് കൊടുത്തത് നമുക്ക് പഠിക്കേണ്ടത്. ഇനി അടുത്ത പ്രയോഗം നോക്ക്. റസൂലുൻ എന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ തുടക്കം. രണ്ടാമത്തെ വരി നബിയുൻ എന്നാണ് തുടക്കം. ഒന്ന് അഹസ് കൊണ്ട് തുടങ്ങി, മറ്റൊന്ന് ആമാണ് തുടങ്ങി. തിരിച്ചിട്ടാലും ബൈത്തൊക്കുമല്ലോ. നോക്ക്, നബിയുൻ ലദൈഹി റുസുലു മിസ്ലു സഹാബത്തിൻ റസൂലുൻ ലദൈഹി യഖീഹി ശംസ എന്നാറും ബൈത്തൊക്കുമല്ലോ. പക്ഷേ അവിടെ റസൂലും ഇപ്പം നബിയും കൊടുക്കാൻ കാരണം, ഇത് റിസാലത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു ഏത്? മേഘം തണലിട്ടാര്യെന്ന്. റിസാലത്ത് 40-ാം വയസ്സിലല്ലേ പ്രഖ്യാപിക്കുന്നത്, അതിൻ്റെ മുമ്പുള്ള അവസ്ഥയിലായിരുന്നു. അന്ന് നബിയാണല്ലോ. കുന്തു നബിയൻ വഅദമ ബൈനൽ മായി വത്തീൻ. ആ അപ്പോൾ കുട്ടിക്കാലത്തെ സംഭവിച്ച സംഭവമായതുകൊണ്ട് എന്താക്കി? നബിയുൻ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇതേത് അവസരത്തിലാണ് സംഭവം നോക്കണ്ടേ? അതല്ലേ കൂടി ഇങ്ങനെ വിളിക്കും. അഞ്ഞൂറ്റി നാൽപ്പതിലാണ് അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ഇതാ ആ ആ സംഭവം. വഅലൈക്കും അൻ നബി മൂസ റളിയല്ലാഹു തആല അൻഹു ഖാല ഖറജ അബൂ ത്വാലിബ് ഇലശ്ശാമി വഖറജ മഅഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അശിയാഖ് മിൻ ഖുറൈശ് ഫലമ്മാ അശ്റഫു അലർ റാഹിബി ഹബതു ഫഹല്ലു റിഹാലഹും ഫഖറജ ഇലൈഹിമുർ റാഹിബു വകാനു ഖബല ദാലിക യമുറൂന ബിഹി ഫല യഖ്റുജു ഇലൈഹിം. ആ ഹദീസ് തുടങ്ങട്ടെ, കുറച്ച് നീണ്ട ഹദീസാണ്. അബൂ താലിബ് അവർ ഷാമിലേക്ക് പുറപ്പെടുന്നു. പണ്ട് കച്ചവടത്തിൻ്റെ പോക്കുണ്ടല്ലോ.
വഖറജ മഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുറപ്പെട്ടു അന്ന് ഖാല ഫി മലാഹിനൽ ഹഖി വഉംറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാക്ക 12 സന മലാഹിനുൽ ഹഖിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് തങ്ങൾക്ക് 12 വയസ്സായിരുന്നു എന്നാണ് ചില രീതിയിൽ 10 വയസ്സാണെന്നുണ്ട് അവരിൽ 10 12 വയസ്സ് എന്ന് വെക്കാം അപ്പോൾ കുട്ടിയാ അപ്പോൾ അതിനെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൂ താലിബ് ഓർലം പോകുമ്പോൾ തങ്ങളിവിടെ ഒറ്റക്കാവുന്ന പേടിയൊന്നും അമ്മ മുമ്പ് അത് കരഞ്ഞ സംഭവം പറഞ്ഞില്ലേ അത് ദലാലിന് മുമ്പ് പത്തിൽ വിശാലമായി ചോദിയിട്ടുണ്ട് അതിൻ്റെ ഷോർട്ടാണ് ഫി അഷിയാഹിൻ മിൻ ഖുറൈശ് ഖുറൈശികളിൽപ്പെട്ട കുറേ പ്രായാധിക്യമുള്ള ഷെയ്ഖന്മാരും ഒന്നിച്ചുണ്ട് അങ്ങനെ പോകുന്നു ഫലമ്മ അഷറഫു അലർ റാഹിബ് ബഹീറ ബഹീറയാണ് അന്നത്തെ റാഹിബ് ആ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഹബത്തു ഇവരെല്ലാം കൂടെ അവിടെ ഇറങ്ങി അതേ നമ്മുടെ യാത്രക്കാർ ഫഹല്ലു റിഹാലഹും അവരെ കെട്ടും ഇതെല്ലാം എടുത്തിടാടെ അയച്ചു വെച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഫഹറജ ഇലൈഹിം റാഹിബ് അവരിലേക്ക് പുറത്തു വന്ന് വക്കാനു കബലദാലിക്ക് എമുറു നബിഹി ഫല യഹ്റുജു ഇലൈഹിം ഇതിൻ്റെ മുമ്പും അതിൽ കൂടി പോകാറുണ്ട് പക്ഷേ റാഹിബ് ഇറങ്ങി വരത്തോ സംസാരിക്കലോ ഒന്നുമില്ല അങ്ങനെ അങ്ങോട്ട് വഴിപോക്കാം കാല ഫഹും യഹല്ലൂന റിഹാലഹും ഇവരെന്താക്കി ഇങ്ങനെ കെട്ടലെടുത്ത് കാത്തു വെക്കുമ്പോൾ ഫജഅല യതഖല്ലലുഹും റാഹിബു റാഹിബ് വന്നിട്ട് ഇടയിലേക്ക് കൂടി കയറിയിട്ട് ഓരോരുത്തരിങ്ങനെ പരിശോധിക്കുകയാണ് ഹത്താജ അങ്ങനെ വന്നിട്ട് ഫാഹദ ബി ഇദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് പറഞ്ഞു ഹാദാ സയ്യിദുൽ ആലമീൻ ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇത് സയ്യിദുൽ ആലമീനാണ് ഈ കുട്ടി അല്ലാഹു റബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ റസൂലാണ് ഈ കുട്ടി റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിക്കൊണ്ട് അവരെ അയക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞു ഫഖാല ലഹു അഷിയാഹു മിൻ ഖുറൈശ് ഖുറൈശികളിൽപ്പെട്ട കുറച്ച് നേതാക്കന്മാർ ചോദിക്കുന്നു മാ ഇൽമുക്ക നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഫഖാല അപ്പോൾ റാഹിബ് പറയുന്നു ഇന്നക്കും ഹീന അഷ്റഫ്തും മിനൽ അഖബത്തി ആ മലൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ലം നബുക്ക ഷജറുൻ വലാ ഹജറുൻ ഇല്ലാ ഹർറ സാജിദൻ ഒരു മരമോ ഒരു കല്ലോ ബാക്കിയില്ല അവർക്ക് കീഴ്പ്പെട്ടിട്ടല്ലാതെ സുജൂദായിക്കൊണ്ട് കൊണ്ടല്ലാതെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വലാ യസ്തുദാനി ഇല്ലാലി നബിയൻ ഒരു നബിക്കല്ലാതെ കണ്ട് കല്ലും മരങ്ങളും സുജൂദ് ചെയ്യാറില്ല ഒന്ന് വഇന്നി അരിഫുഹു ബി ഖാതമിൻ നബുവ്വത്തി ഖാതമുൻ നബുവ്വത്ത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത് തങ്ങൾക്കുള്ള പ്രത്യേകതയാണ് ഖാതമുൻ നബുവ്വ ഇവിടെ അസ്ഫല മിൻ ഖുദുറൂഫി കത്തിഫിഹി എന്ന് പറഞ്ഞാൽ ഈ ചമലിൻ്റെ പിന്നാലെ നമ്മൾ ശമായിലെ വിശാലമായിട്ട് ഓതിയിട്ടുണ്ട് എന്നിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പിന്നെ അമ്മൂരിയിലുള്ള ഉസ്താദ് പറഞ്ഞു കൊടുത്ത 3 ലക്ഷണങ്ങളിൽപ്പെട്ട അവസാനത്തെ ലക്ഷണം ഏതാണ് ഖാതമുൻ നബുവ്വത്തുണ്ട് അത് വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അത് കത്തിഫിൻ്റെ ഖുദുറൂഫ് എന്നാണ് ഖുദുറൂഫ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി എന്നാണ് സാധാരണ പറയുക അത് അലമുൽ ലയ്യിനു അതായത് നമുക്ക് അടിച്ചാൽ കറകറിയാകുന്ന എല്ലുണ്ടല്ലോ അതിൻ്റെ ജോയിൻറ്റിൻ്റെ അടുത്താണ് അതുതന്നെ ഒത്ത നടുക്കല്ല ഇടഭാഗത്തേക്ക് മാറിക്കൊണ്ട് ആ ഖാതമുൻ നബുവ്വത്തിൽ കൂടി ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മിസ്ല തുഫാഹത്തി തുഫാഹത്തിൻ്റെ കോലത്തിൽ എന്ന് പറഞ്ഞാൽ ഖാതമുൻ നബുവ്വത്തിൻ്റെ അടയാളം അണ്ണാകൃതിയിലാണെന്നും സിദുൽ ഹജലത്തിലാണെന്നും ഇങ്ങനെ അതായത് ദീർഘവൃത്താകൃതിയിലാണെന്നല്ലേ പണ്ട് പഠിച്ചത് അതാണ് അങ്ങനെ സുമ്മ അപ്പം ഇത് 2 ലക്ഷണങ്ങളാണ് പറഞ്ഞത് സുമ്മ റജ പിന്നെ റാഹിബ് പോയിട്ട് ഫസന അലഹും തഹാമൻ അവർക്ക് വിരുന്ന് സൽക്കാരമുണ്ടാക്കി ഫലമ്മ അത്താഹും ബിഹി അങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ വക്കാനഹു വഫി റഅയ്യത്തില്ലിബിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന് മേയ്ക്കുന്ന വിഷയത്തിലാണ് ഉണ്ടായിരുന്നത് അതും നമ്മൾ ദലായിലൂതി എന്താണ് ഇവരെ കാവൽക്കാരനാക്കിയിട്ട് ബാക്കിയെല്ലാണോ തിന്നാൻ പോയി അപ്പോൾ അവർക്കാണല്ലോ ഭക്ഷണമുണ്ടാക്കിയ മുഖ്യ ലക്ഷ്യം ആ ഫഖാല അർസിലു ഇലൈഹി അവരെ വിളിക്കാൻ അയക്കുന്നു പറഞ്ഞു ഫഅഖ്ബല അലൈഹി അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരുന്നു വ അലൈഹി ഖമാമത്തുൻ തുളില്ലുഹു അതാണ് നമ്മൾ ചർച്ച ആവശ്യം തങ്ങളെ മേലിലുണ്ട് ഒരു മേഘം അവർക്ക് തണലിട്ട് കൊടുക്കുകയാണ് ഫലമ്മാ ദനാമിനൽ ഖൗമി അങ്ങനെ തങ്ങൾ നടന്നു വന്ന് ആ ഖൗമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വജദഹും കദ് സബഖൂഹില ഫൈ ശജറത്തിൻ മരത്തിൻ്റെ തണലെല്ലാം അവർ കാലെ കൂട്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ് തണൽ കിട്ടുന്ന ആൾ എന്താക്കി എടുത്ത് സൂക്ഷിച്ചു
ഫലമ്മാ ജലസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനടുപടി കൂടെ നിൽക്കൂലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ മാല ഫൈഉ ശജറത്തി അലൈഹി, മേഘ മരത്തിൻ്റെ ഒരു തണൽ തങ്ങളിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു വരികയാണ്. അതാ റിയാദത്തിനാ നില്ലി സഹാബ, നേരത്തെ സഹാബത്തിൻ്റെ നില്ല അവിടെ ബാക്കിയുണ്ടോ, ആ ഉസാല എല്ലാം അത് നീങ്ങിയിട്ട് മരക്കൊമ്പിലേക്ക് മാറിയോ, അവിടെ രണ്ട് ഖിലാഫുണ്ട്. അതാ സഹായി പറയുന്നത് സിയാദത്തൻ അല ലില്ലി സഹാബ, മേഘത്തിൻ്റെ തണലിന് പുറമെ ഒന്നങ്ങനെ. ആ ഉസാല ദാലത്തി സഹാബ വ മാലത്തി ശജറത്തു, ആ രണ്ടും കൂടിയായി. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആലമുൽ ഉൽവിയിലും ആലമുൽ സഫലിയിലും തങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് വന്നു. അതുകൊണ്ട് മേഘം എന്നുള്ളത് ആലമുൽ ഉൽവിയിലാണ്, മേലോട്ടല്ലേ. മരം എന്നുള്ളത് ഭൂമിയിലാണ്. അപ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കളും ആകാശത്തിലെ ഉയർന്ന ലോകത്തിലുള്ള വസ്തുക്കളും തങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, ആനുകൂല്യം ചെയ്തിട്ടുണ്ട് എന്ന് വന്നു. അത് മനസ്സിലായില്ല. ഫഖാല ഉൻദുറു ഇലാ ഫൈഇ ശജറത്തി മാല ഇലൈഹി, അപ്പോൾ പറയുന്നു ദാ നോക്ക് ഈ മരത്തിനേക്കുള്ള നോക്ക്, ഉൻദുറു ഫൈഇ ശജറ മരത്തിൻ്റെ നിഴലി, മാല ഇലൈഹി തങ്ങളിലേക്കതാ ചെരിഞ്ഞിരിക്കുന്നു എന്ന്. ഫഖാല അൻശദുക്കുമുല്ലാഹ അയ്യക്കും വലിയുഹു, അയാൾ ചോദിക്കുന്നു റാഹിബ്, റാഹിബ പറഞ്ഞത് ദാ മേഘം തണലിട്ടിരിക്കുന്നു, അത് പുറമെ മരത്തിൻ്റെ കൊമ്പും തണലിട്ടിരിക്കുന്നു. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കുന്നു ഈ കുട്ടിയുടെ വലിയ ആരാണ്. ഖാലു അബു താലിബാണ് എന്നവർ മറുപടി പറഞ്ഞു. ഫലം യസൽ യുനാശിദുഹു, അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് എന്താക്കി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹത്ത റബ്ദഹു അബു താലിബ്, അവറുകൾ എന്താക്കി അടക്കി അയച്ചു. എന്താണ് അങ്ങോട്ട് യാത്ര തുടരണ്ട, കാരണം ജൂതന്മാർ ചതിയന്മാരാണ്, എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് കൊന്നുകളയും, ആ പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാ യുനാസിദ് അബാത്തോ വൈത്താലിബ് റദ്ദഹു ഖൗഫൻ അലൈ മിൻ അഹ്ലി റോമി അയ്യക്കത്തുലോ ഫി ഷാം, ഷാമിലെത്തിക്കഴിഞ്ഞാൽ അവർ കൊന്നുകളയും എന്നവർക്കാരെ കൂട്ടി പദ്ധതി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതാ അതിനോട് യക്കോലു ലി അബി താലിമിനോട് ബില്ലാഹി അലൈക്ക് അൻതറുദ്ദോ മുഹമ്മദിൻ ഇലാ മക്ക തഹഫലുഹു മിനൽ അദുവ്വി, അതാണ് സത്യം ചെയ്തതിൻ്റെ ആ രൂപം. മക്കയിലേക്ക് തന്നെ മടക്കിയാക്കണം, നിങ്ങൾ യാത്ര തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അബൂ താലിബ് അവർക്ക് മടക്കി അയച്ചു. ഇതാണേത് ഒരു സംഭവം. അപ്പോൾ ഇത് കുട്ടിക്കാലത്താണ്, അതുകൊണ്ട് നബിയുൻ എന്ന് പ്രയോഗിച്ചല്ലോ. ഇനി അടുത്ത് അതിന് മൂന്നാമത്തെ അല്ല എല്ലുകളെ ഹയാത്താക്കി, എങ്ങത്തെ എല്ല് ജാമി അൻ, അത് തന്നെ ഒരുമിച്ച് കൂട്ടിയതാണ്, അതിൻ്റെ അദ്ദേഹം പാർട്സൊക്കെ ഉണ്ട്. ഫി ഇഹാബത്തിൻ എന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ തോലിനാണ് ഇഹാബത്ത് എന്ന് പറയാം. ജിൽദ് എന്ന് മൊത്തത്തിൽ പറയും, ഇഹാബത്ത് എന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ തോലി. അങ്ങനെയാണ് ശൈഖബറുകൾ നിർത്തിയത്, ജിൽദുൽ ഖനമി. അപ്പോൾ ഇതെവിടെയാണ് നന്നാക്കിയ കിതാബിലൊക്കെ ഈ സംഭവം പൂർണ്ണമായി പറഞ്ഞില്ല, എന്താണ് ഖിസ്സത്തു ജാബിർ ഉള്ളതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെപ്പോഴാണ് ഈ ഹജാറ്റാക്കിയ സംഭവം, ജാബിർ തങ്ങളെ ഖിസ്സയിലുള്ളതുപോലെ എന്നാണ് ഇവിടുന്ന് കേരളത്തിലെ മിക്കവാറും നന്നാക്കിയ കിതാബിലൊക്കെ കാണുന്നുള്ളൂ. പ്രധാനപ്പെട്ടത് ചെമ്പരിക്കക്കാലിയുടെ ഉപ്പ നന്നാക്കിയ കിതാബാന്ന് തോതിലുണ്ട്, ഖിസ്സത്ത് ഫി ഖിസ്സത്ത് ജാബിർ എന്നുണ്ട്. കക്കരിപ്പുറത്തോറ നന്നാക്കിയാലും ഖിസ്സത്തു ജാബിർ എന്നുണ്ട്. അപ്പോൾ ഇതേതാ സംഭവം, അത് പറ്റ നിരാശപ്പെട്ടു എന്നാണ് നമുക്ക് തോന്നിയതെങ്കിലും അത് പരിധി പിടിച്ച് 616-ാമത്തെ പേജിലുണ്ട്. എന്താ സനദെല്ലാം ആയിക്കൊള്ളുന്നില്ലല്ലോ. അതാ അൻ നബീഹി സഹലിബിൻ അബ്ദുറഹ്മാൻ, അൻ നബീഹി അബ്ദുറഹ്മാൻ ഇബ്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. അതാ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസല്ലമ അലൈഹി. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ, രണ്ടാളും സഹാബിയാണ്, അവർ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിലേക്ക് വന്നിട്ട് ഫസല്ലം അലൈഹി തങ്ങളോട്
സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹിസ്സലാം അങ്ങനെ തങ്ങൾ സലാം മടക്കി. കാല റാവി പറയുന്നു, ഫറഅയ്തു വജ്ഹ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതഗയ്യിറൻ, തങ്ങളുടെ മുഖം ആകെ ഒരു തകയ്യുറായിട്ടുണ്ട്, എന്നുവെച്ചാൽ ഒരു പ്രസന്നത കുറഞ്ഞതായി കാണുന്നു. വമാ അഹസിബു വജ്ഹ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഗയ്യിറ ഇല്ലാ മിൻ ജൂഇൻ, വിശപ്പിൻ്റെ കാഠിന്യത്താലല്ലാതെ തകയ്യുറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിശപ്പ് ഏറിയത് കൊണ്ടാണ് മുഖത്തുണ്ടായ തകയ്യുർ. ഫഅതൈതു മൻസിലി, ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതേതല്ല ഖന്ദക്കിൻ്റെ സംഭവമല്ല ഇത്. ആ ഫഖുൽതു ലിൽ മർഅത്തി, ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു, വൈഹക്കി ലഖദ് റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലംതു അലൈഹി ഫറദ്ദ അലയ്യ സലാമ വവജുഹുഹു മുതഗയ്യിറുൻ. ഏ പെണ്ണേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഞാൻ കണ്ടു. ഞാൻ തങ്ങൾക്ക് സലാം പറഞ്ഞു, സലാം മടക്കി. അപ്പോൾ തങ്ങളുടെ മുഖത്തിന് വല്ലാത്തൊരു തകയ്യുർ. വമാ അഹസിബു വജ്ഹഹു തഗയ്യറ ഇല്ലാ മിനൽ ജൂ, വിശപ്പിനാലല്ലാതെ തകയ്യുറുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഫഹൽ ഇന്ദക്ക് മിൻ ഷൈഇൻ, എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ സാധനം നിൻ്റെ അടുക്കലുണ്ടോ? ഇതാണ് ചോദ്യം. ഖാലത്ത്, അപ്പം ഭാര്യ പറയുന്നു, വല്ലാഹി മാലനാ ഇല്ല ഹാദ ദാജിനു, ദാ ആ കാണ നാടല്ലാതെ വേറൊന്നില്ല. വാ ഫളിലത്തുൻ മിൻ സാദിൻ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ ചെറിയൊരു ഭക്ഷണത്തിൻ്റെ അല്പ ബാക്കിയുണ്ട്. നഅല്ലിൽ ബിഹസ്ബിയ, നമുക്ക് എന്താക്കുക, അത് തങ്ങൾക്ക് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പാട്ടെല്ലാം പാടി സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ആ അത്രയേ ഉള്ളൂ. ഫഖുൽതു ലഹ, അപ്പം ജാബിർ തങ്ങൾ പറയുന്നു, ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഹല്ലക്ക അന്നദ്ബഹ ദാജിന, ആ ജാട്ടിനെ നമുക്കൊന്ന് അറുത്തൂടെ, പെണ്ണുങ്ങളുടെ സമ്മതം എടുക്കുകയാണ്. വാ തസ്നഈന മാക്കാന ഇന്ദക്ക്, എന്നിട്ടോ നിൻ്റെ അടുക്കലുള്ള ഭക്ഷണം എന്താണോ അത് നമുക്ക് പാകം ചെയ്യാം, ശരിയാക്കുകയും ചെയ്യാം. അതിന് സമ്മതം എടുക്കുന്നത് അല്ല, ഒരു മുശാബറ ചെയ്യലേ, ഒരു അവരുടെയും തൃപ്തി എന്ന് അറിയണമല്ലോ. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഓർഡർ കൊടുത്തു ഇസ്മായിലിനെ അറുക്കണമെന്ന്, അള്ളാഹിൻ്റെ ഗൽഫിനെയാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടാഫിൽ. അറക്കപ്പെടുന്ന വിഷയത്തിൽ നിൻ്റെ അഭിപ്രായം എന്തെന്ന് നീ തുറന്നു പറയണമെന്നല്ലോ പറഞ്ഞു. അതെന്തിനാണ്? ഈ വിഷയത്തിൽ മകനും സന്നദ്ധനാണ് നമുക്ക് പഠിക്കണമല്ലോ. ഉപ്പ നിർബന്ധിച്ചാക്കി തോന്നണ്ടല്ലോ. ഇതുപോലെ തന്നെ പെണ്ണുങ്ങളും ചോദിച്ചത്, സുമ്മ നഹമിലുഹു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ചാട്ടിനർത്ത ആ ഭക്ഷണവും നമ്മുടെ കയ്യിലുള്ളതും കൂടി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാം. ഖാലത്ത് ഇഫ് അൽ മിൻ ദാലിക മാ അഹബബത്ത, നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെയ്തോളൂന്ന്. കാല ജാബിർ തങ്ങൾ പറയുന്നു, ഫദബഹത്തു ദാജിന, ദാജിനെ ആട്ടിനെ ഞാൻ അറുത്തു എന്നാണ് ചില രീതി. ഫദബഹത്തി ദാജിന, പെണ്ണുങ്ങൾ തന്നെ അറുത്തു, അങ്ങനെയുണ്ട്, രണ്ടും വായിക്കാം. വസനഅത്ത് മാക്കാന ഇന്ദഹ, അങ്ങനെ അവിടെ ഉള്ള ഭക്ഷണം എന്താണോ അത് പെണ്ണുങ്ങൾ പാകം ചെയ്തു. വതഹനത്ത് വഹബസത്ത്, പൊടിച്ച് അതിനെന്താക്കി റൊട്ടിയാക്കി. ഇവ തബഹത്ത് സുമ്മസറദിന ഫി ജഫ്നത്തില്ലന, ഞങ്ങൾക്കുള്ള ഒരു പട്ടപാത്രത്തിൽ അതെല്ലാം അടക്കം ചെയ്തിട്ട്. ഫവലഅത്തു ദാജിന, ആട്ടും മാംസം ഉണ്ടല്ലോ, അതും വെച്ച് സുമ്മ ഹമൽതു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി ഹദ്റത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എന്തെങ്കിലും സംഭവം അതല്ല. ഫവലഅത്തു ഹാ ബൈന യദൈ, തങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഫഖാല മാ ഹാദാ ജാജി, ജാബിർ എന്താ, ജാബിർ എന്താ നീ കൊണ്ടുവന്നത് എന്താണ്? قلت يا رسول الله اتيتك فسلمت عليك فرأيت وجهك متغيرا. നബിയെ, ഞാൻ തങ്ങൾക്കിലേക്ക് വന്ന് സലാം പറഞ്ഞു, തങ്ങൾ സലാം മടക്കി. അപ്പോൾ തങ്ങളുടെ മുഖം വല്ലാതൊരു പകർച്ചയായി ഞാൻ കണ്ടു. ഫലനൻതു അന്ന വജ്ഹക ലം യതഗയ്യർ ഇല്ലാ മിനൽ ജുഅ്, വിശപ്പ് കൊണ്ടല്ലാതെ ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫദബഹത്തു ദാജിനൻ കാനത്തിലന, നമ്മൾക്കുള്ള ഒരാട്ടിനെ അർത്തിട്ടുണ്ട്. സുമ്മഹമൽ തുഹായിലേക്ക്, തങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാല യാ ജാബിർ ഇദ്ഹബ് ഫജ്മഅലി ഖൗമക, ജാബിറെ നീ പോയിട്ട് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടുന്നു. ഒറ്റക്ക് അല്ല. കാല ഫഅതൈതു അഹ്യാ അൽ അറബി, അറബികൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പോയിട്ട്. ഫലം അസൽ അജ്മഅഹും, അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട്. ഫഅതൈതുഹു ബിഹി, അവരെ കൂട്ടി തങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചു. സുമ്മ ദഖൽതു ഫഖുൽതു യാ റസൂലല്ലാഹ് ഹാദിഹിൽ അൻസാറു ഖദ് അജ്മഅതു, ദാ അൻസാരികളായ സഹാബികളെ, അതാ ഖൗമക്ക എന്നല്ലേ പറഞ്ഞു. ആ അപ്പം അൻസാരികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്.
ഫഖാല അദ്ഖിൽഹും അലയ്യ അർസാലൻ. ഓരോ തായിഫത്തായിട്ട് നൗബത്തൻ അർസാലൻ, കൂട്ടത്തോടെ ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല, അപ്പോൾ ഓരോ സംഘം ഓരോ ബേച്ച് ബേച്ചായിക്കൊണ്ട് പ്രവേശിപ്പിക്കുക. ഫഅദ്ഖൽതുഹും അലയ്യ അർസാലൻ, അങ്ങനെ ബേച്ച് ബേച്ചായിക്കൊണ്ടിട്ട് അദ്ദേഹം പ്രവേശിപ്പിച്ചു. ഫഖാനു യഅകുലൂന മിന്ന, എല്ലാവരും അതിൽ ഭക്ഷിക്കാൻ തുടങ്ങി. ഫൈദാ ശബിഅ ഖൗമുൻ, ഒരു ഖൗമിൻ്റെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ, ഖറജു, അവർ പുറത്തു പോകുമ്പോൾ, ദഖല ആഖറൂന, വേറെ ചിലർ വരും. ഹത്താക്കലോ ജമീഅൻ, എല്ലാവരും ഭക്ഷിച്ചു. വഫദുല ഫിൽ ജഫനത്തി ശബീഹു മാ കാന ഫീഹാ, ആ തളികയിൽ നേരത്തെ കൊണ്ടുവന്ന അത്ര തന്നെ ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് ഹാലിഹി ഹീന ദഅഹും എന്ന് പറഞ്ഞു, ക്ഷണിക്കുന്ന അവസരത്തിൽ ഭക്ഷണത്തിൻ്റെ അളവ് എത്രയാണോ അപ്രകാരം തന്നെ ഉണ്ടെന്നും. വക്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, യഖൂൽ ഖുലു വലാ തക്സിറു, അതമ നിങ്ങൾ തിന്നോ, എല്ല് പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടു. സുമ്മ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅൽ നിളാമ ഫീ വസ്തിൽ ജഫനതി, ആ എല്ലുകളെല്ലാം നോക്കി പാത്രത്തിൻ്റെ നടുവിൽ ഒരുമിച്ച് കൂട്ടി. ഫ വലഅ യദഹു അലൈഹ, തങ്ങളെ ശരീഫായ കയ്യതിൻ്റെ മേലിൽ വെച്ച്. സുമ്മ തക്കല്ലമ ബി കലാമിൽ ലം അസ്മഅഹു, എന്തോ ഒരു കലാം സംസാരിച്ചിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടില്ല. ഇല്ല അന്നി അറാ ശഫത്തേഹി തഹറക്കാൻ, തങ്ങളെ രണ്ട് ചുണ്ടും അനങ്ങുന്നത് കണ്ടു എന്നല്ലാതെ ആ കലാം എന്താന്ന് കേട്ടിട്ടില്ല. പോയി നോക്കുമ്പോൾ ഫൈദശ്ചാത്തു കത് കാമത്ത്, അയാടതാ നീറ്റ് നിൽക്കുന്നു. തംഫുലൂദിനെ, രണ്ട് ചെവിയൊരു കൊടലി. ഫഖാലലി, എന്നോട് പറഞ്ഞു, ഖുദ് ശാത്തകയാ ജാബർ, ജാബിറെ നിൻ്റെ ആട്ടെ നീ പിടിച്ചുകൊണ്ട് പോയിക്കൊന്നു. നോക്കുമ്പോൾ ഫൈദശ്ചാത്തു കത് കാമത്ത്, അതാ ബാറക്കല്ലാഹു ലക്ക ഫീഹാ, അതിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. ഫഹദ് തുഹവ മലൈത്തു, ഞാനതും പിടിച്ചിട്ട് പോയി. വൈനഹല തുനാസി അനി ഉദുനഹ, അതിൻ്റെ ചെവി പിടിക്കുമ്പോൾ അതിങ്ങനെ അത് പിടിക്കാൻ അനുവദിക്കാത്ത രീതിയിലുണ്ടല്ലോ, ആ അതൊരു സ്വയം നടക്കലി. ഹത്തായിത്തു ബിഹൽ ബൈത്ത്, ഞാൻ പൊരിയിലേക്കെത്തി. ഫക്കാല തെളിയൽ മറത്തു മാഹാദിഹി ആ ജാബിർ, എന്താ ജാബിർ തങ്ങളി കാണുന്നത്? കൊൽത്തു വല്ലാഹില ഷാത്തുനല്ലതി ദബഹനഹാലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് വേണ്ടി അറുത്ത ജാട് തന്നെ. ദ അല്ലാഹ ഫാഹിയാഹ, തങ്ങൾ ദുആ ചെയ്തു അതിനെ ഹയാത്താക്കി. കാലത്ത്, ഭാര്യ പറയുന്നു, അന അഷ്ഹദു അന്നഹു റസൂലുള്ളാഹ്, അന അഷ്ഹദു അന്നഹു റസൂലുള്ളാഹ്, അന അഷ്ഹദു അന്നഹു റസൂലുള്ളാഹ്. എന്താന്ന്, ഒരു മുജിസാത്ത് കണ്ടപ്പോൾ ഈമാനൻ്റെ കലിമത്തിനെ പുതുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അപ്പം ഈ സംഭവത്തിലേക്കാണ് സൂചിപ്പിച്ചത്, അതുകൊണ്ട് ഖമാഫി ഖിസ്സത്ത് ജാബിർ എന്ന് പറഞ്ഞത് അവിടത്തേക്കും എത്തിച്ചു. അപ്പോൾ പദ്യത്തിൽ പറഞ്ഞ എല്ലാ കലിമത്തും ഒത്തൊള്ളുന്നില്ല, തോലിൽ എന്ന് പറഞ്ഞ വാക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൂ. അപ്പം ആ സംഭവം കഴിഞ്ഞു. ഇനി അടുത്തതേതാ, തങ്ങൾക്ക് കുറേ ഉസാഫ പറയുന്നു. അമീനും മക്കീനും മുജതബന്ധു മഹാബത്തിൻ ജമീലും ജലീലും ബിൽ ഖുയൂബി മുനബ്ബിഊ. അമീനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമീനാണ്, അത് പിന്നെ പറയേണ്ടതില്ലല്ലോ. 40 കൊല്ലം ജനങ്ങൾ കണ്ടറിഞ്ഞു. അൽ അമീൻ, പേര് പറയാറില്ല, അൽ അമീൻ എന്ന പേരാണ്. കാരണം റിസാലത്താണ് തങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത്. റിസാലത്തിൻ്റെ ഏറ്റവും ലാസിമായ സിഫത്താണ് ഇത്, അമാനത്ത്. അമാനത്ത്, അമാനത്തില്ലാത്ത റസൂലില്ല. ഏത് റസൂലും ലാസിമായ വസ്ഫാണിത്, അമീൻ. അത് ഖുർആനിലും മറ്റു ഓതിയിട്ടുണ്ട്. ഒന്നുമില്ലാളം സാഹിബ് കൊടുക്കുമുള്ളതാണ്. അമാനത്തിൻ്റെ അർത്ഥവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമാനത്തിന് ലാസിമാണ് ഇസ്മത്ത്, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അതിലെതിരുവില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാ മതിരിയാകും, നിങ്ങളെ മൂക്കും കെട്ടിയിട്ട് പരക്ക് റൂമിൽ തന്നെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവർക്ക് മറ്റവർക്ക് മൂക്കും കെട്ടണ്ട, ബായും കെട്ടണ്ട. അത് സ്വയം പൊളിക്കുന്ന ആളില്ലേ, അപ്പോൾ അതിനത്ര ലെവലേ ഉണ്ടാവുള്ളൂ. സൂറത്തു ഷഹറാൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, എന്നാലും കേട്ടുകൊണ്ടിരുന്നാലും മോശമില്ലല്ലോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഓരോ അമ്പിയാക്കൾ ഓരോ കബീലയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നോക്ക്, ആദ്യമായിട്ട് നൂഹ് അലൈഹിസ്സലാം മുതൽ സംഭവം തുടങ്ങുന്നു.
അത് പഴകിയ ആദ്യത്താളല്ലേ. അതാ കദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, ഖൗമു നൂഹ് മുർസലീങ്ങളെ കളവാക്കി. അപ്പോൾ കുറേ മുർസല വന്നിട്ടുണ്ടോ ഖൗമു നൂഹിലേക്ക്? കുറേ മുർസലീങ്ങൾ വന്നിട്ടുണ്ടോ നൂഹൻ അലൈഹി സലാം? അപ്പോൾ ഒരാളെ കളവാക്കിയാൽ എല്ലാവരും കളവാക്കൽ തന്നെയല്ലേ ഇത്? ഒറ്റ ലിംഗല്ലേ ഇത്? ഇവരെന്താണോ കളവാക്കിയത് അത് തന്നെയല്ലേ മറ്റൊരോടും പറയാനുണ്ടാകില്ലേ? ആ إذ قال لهم أخوهم نوح ألا تتقون إني لكم رسول أمين. ഞാൻ നിങ്ങൾക്ക് അമീനായ റസൂലാണ്. റസൂലിൻ്റെ കൂടെ അമീൻ ചേർത്ത് പറഞ്ഞു. ഇനി നൂഹ് അലൈഹി സ്ലാമിൻ്റെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് നോക്ക് ആദാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഓരോ കബീലക്കാർ എണ്ണുന്നുള്ളൂ. കന്നബത് ആദുനിൽ മുർസലീൻ إذ قال لهم أخوهم هود ألا تتقون إني لكم رسول أمين. കണ്ട അവിടെയും അമീനായ റസൂലാണ്. ഇനി ആദ്യ കഴിഞ്ഞ സമൂദാണ്. കന്നബത് സമൂദുൽ മുർസലീൻ إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين. റസൂലുൻ അമീൻ. ഇനി ഏതാണ്? ഖൗമു ലൂത്താണ് അല്ലേ. ആ ലൂത്തിനടുത്ത് കദബത് ഖൗമു ലൂത്തിനിൽ മുർസലീൻ ഇദ് ഖാല ലഹും അഖൂഹും ലൂത്തുൻ അലാ തത്തഖൂൻ ഇന്നീ ലക്കും റസൂലുൻ അമീൻ. ഇനി അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയ അസ്ഹാബുൽ ഐക്കത്താണ്. അസ്ഹാബുൽ ഐക്കത്ത് അസ്ഹാബുൽ ഹിജ്റും ഒന്നാണെന്നാണ് തഫ്സീറിൻ്റെ ആളുകൾ പറയുന്നത്. അസ്ഹാബുൽ ഹിജ്ർ എന്ന് പറഞ്ഞിട്ട് ഐക്കത്ത്, ആ അസ്ഹാബുൽ ഐക്കത്ത് മുർസലീങ്ങളെ കളവാക്കി. ഇദ് ഖാല ലഹും ഷുഐബുൻ അലാ തത്തഖൂൻ ഇന്നീ ലക്കും റസൂലുൻ അമീൻ. കണ്ടോ. ഇനി ജിബ്രീൽ അലൈഹി സ്ലാമിൻ്റെ പേരിലും അമീൻ എന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ ദീനുമായും ബന്ധപ്പെടുന്ന ഏത് നേതൃത്വമുണ്ടോ അവിടെ അമാനത്ത് ലാസിമായിട്ടുണ്ടാകും. അമാനത്ത് പോയാൽ പിന്നെ അതിനൊന്നും ഒരു അർത്ഥമില്ല. അമാനത്ത് ഏത് വിഷയത്തിൽ നഷ്ടപ്പെടലാണ് ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് എന്ന് എന്താക്കി മിസ്കാത്ത് ഷെരീഫിൽ നീണ്ടൊരു ഹദീസുണ്ട്. 15 കാര്യം എണ്ണീറ്റ് അതിൽ അമാനത്ത് നഷ്ടപ്പെടലാണ്. അമാനത്തന്തിൽ ഈ പറയുന്ന വിഷയത്തിലുണ്ടാകും, ചെയ്യപ്പെടുന്ന ഡ്യൂട്ടിയിലും ഉണ്ടാകും, എല്ലാത്തിലുണ്ട് അമാനത്തിൻ്റെ ഭാഗങ്ങളും. ആ കൗലിലും ഫീലിലും എല്ലാത്തിലുണ്ടാകും. അല്ലെങ്കിൽ അതിൽ മാഞ്ചെറുക്കലാണല്ലോ ഉണ്ടാകലേ. അപ്പോൾ രഹസ്യത്തിലും അമാനത്തുണ്ട്, പരസ്യത്തിലും അമാനത്തുണ്ട്. അപ്പോൾ അമീൻ എന്നെ കൂടുതൽ പറയണമെന്നില്ല. അമീൻ ആയിക്കഴിഞ്ഞാൽ ഇസ്മത്ത് വേണം. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അമാനത്തും ഇസ്മത്തും ഏതാണ്ട് ഒന്ന് തന്നെ പറയാം. അള്ളാഹു അസമ എന്ന് പറഞ്ഞതിന് അള്ളാഹു താല അവരെ ദോഷങ്ങളെ തൊട്ട് കാക്കൽ എന്നതിലേക്ക് അങ്ങ് നിങ്ങോട്ട് നോക്കിയാൽ ഇസ്മത്ത് എന്ന് പറയും. ഇവർക്കുള്ളത് അമാനത്ത്. അപ്പം അമാനത്തും ഇസ്മത്തും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അമ്പിയാക്കൾക്ക് ഈ ഇസ്മത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അമാനത്തില്ലാത്ത റസൂൽ എന്ന അർത്ഥം കിട്ടലേ. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ പെട്ടതല്ല, അതിൻ്റെ അടിത്തറ തന്നെ പൊളിഞ്ഞുപോയി. ആ അത് പിഴച്ച വിശ്വാസമാണ്. അപ്പോൾ അമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് മക്കീനുൻ എന്ന് പറഞ്ഞു. മഖാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം എന്നല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ ഒരു മക്കാൻ, ഒരു പദവി. മക്കാനും മക്കാനത്തും രണ്ടുണ്ട്. മക്കാൻ എന്ന് പറയുമ്പോൾ ലാഹിറായ സ്ഥലത്തിനാണ് പറയൽ മക്കാൻ. അവർക്ക് അംഗീകരിക്കപ്പെട്ട ഒരു പ്രത്യേക പദവി, ആ പദവിക്ക് മക്കാനത്തുനിന്ന് പറയും. അതിൽ നിന്നാണ് എന്താക്കിയത് മക്കീനുൻ എന്ന് പിടിച്ചത്. അതല്ലേ. എന്നെ മുജിത്തബൻ എന്ന് പറഞ്ഞു. ഏതാണ്ട് സമാർത്ഥം സൂചിപ്പിക്കുന്ന കുറേ കലിമത്തുണ്ട്. ഒന്ന് മുജിത്തബ, അത് ഇജിത്തിബയിൽ നിന്നാണ് പിടിക്കുന്നത്. രണ്ടാമത്തത് മുർത്തല, ഇർത്തിലയിൽ നിന്ന് പിടിച്ച എന്താണ് മഫ്ഊലാണ്, ഇസ്മു മഫ്ഊൽ. മൂന്നാമത്തത് മുസ്തഫ എന്ന് പറഞ്ഞത് ഇസ്തിഫയിൽ നിന്ന് പിടിച്ചതാണ്. മുഖ്താർ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറിൽ നിന്ന് പിടിച്ചതാണ്. ഏതാണ്ട് സമാർത്ഥമാണ് എന്നുണ്ട് ദലായുൽ ഖൈറാത്തിൻ്റെ ഷറഹിൽ ഇങ്ങനെ ഒട്ടോട്ട് പറഞ്ഞു. ഏതാണ്ട് അടുപ്പിടിച്ച് അർപ്പാത്തോടെ ഏറ്റിബാരിയായ മാറ്റങ്ങളുണ്ടാകുമെന്ന്. ഉദാഹരണത്തിന് പറഞ്ഞാൽ
മൂജിത്തബ എന്നുള്ള ജബ എന്നുള്ള ജീം ബാ യാഗാണ് അതിൻ്റെ മാദ്ദ. അതിൻ്റെ ഇഫ്തിആൽ ബൗസിനാണ് ഇത് ഇജിത്തിബ. ഇഫ്തിയാലില്ലേ ഫിഅല ഫഅലയിൽ നിന്ന് ഇഫ്തിആൽ എടുത്താൽ എന്താണ് ഇഫ്തഅല എന്നുണ്ടാകും. അപ്പോൾ ഇജിത്തബയ എന്നുണ്ടാകും. അപ്പം ജീം ബാ യാഗ് അവിടെ എന്താ ഉണ്ടാകല്? ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം ഉണ്ടാകല്. ഒരുമിച്ച് കൂട്ടി, അതുകൊണ്ടാണ് കലക്ട് ഉണ്ടാവുണ്ടോ. പല സ്ഥലത്ത് പോയിട്ട് പൈസ പിരിച്ചിട്ടാക്കുന്ന ആൾക്ക് ഇജിത്തിബ ഉണ്ട് എന്ന് പറയും, അയാൾ കലക്ട് ചെയ്യില്ല. കലക്ഷൻ. അപ്പോൾ ഒരു മഹത്തായ ഒരാൾക്ക് ഉണ്ടാവേണ്ടുന്ന എല്ലാ ഔസാഫുകളും അദ്ദേഹത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന അർത്ഥത്തിന് വെറ്റാനാണെന്നതൊക്കെ മൂജിത്തബൻ എന്ന് ജീമ ബാഗ് ജാലിന് പിടിക്കുന്നു. ഇവർ അശയിക്കപ്പെടുന്ന ഏത് പദവിയുണ്ടോ അവിടത്തേക്ക് അനുയോജ്യമായ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, ഒന്നിൻ്റെയും കുറവില്ല എന്നായി. അല്ലേ, മുർത്തള പിടിച്ചാണെങ്കിൽ റലിയാണ് അതിൻ്റെ മാദ്ദ. റാഗ് ലാദ് യഗ് ദില. അപ്പം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടവരാണ് എന്ന അർത്ഥം ഉണ്ടാകും. ഇർത്തലായിലി ഇല്ല മനിർത്തലാ മിർ റസൂൽ. അപ്പം അള്ളാഹൻ്റെ പൊരുത്തം ഇവർക്കുമുണ്ട്, അള്ളാഹിനെ തൊട്ട് ഇവരും പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നത് മുർത്തള ദില. അതിൻ്റെ മാദ്ദ അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മുസ്തഫ സഫാഗാണ്, അതിൽ നിന്നുള്ളതാണ് ഇസ്തിഫാഗ്. സ്വാദിൻ്റെ സ്വാദ് ഫാഗ് യാഗ് സഫാഗ്, അതിൻ്റെ ഇഫ്തിആല് വന്ന്. പക്ഷെ എന്താക്കും, സ്വാദിനൊപ്പിച്ചിട്ട് താനം മറച്ചിട്ട് ഇത്തിബാ കൊടുത്തുന്നേ ഉള്ളൂ. അസിൽ എന്താണ്? ഇസ്തിഫാ. ആ അപ്പോൾ അതിൽ നിന്നുള്ള ഇസ്മഫിലാണത് മുസ്തഫ. അപ്പോൾ സഫാ ഉള്ളത് കൊണ്ട് സഫാന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായി അത് പരിഗണിച്ചത്. അല്ലേ, അപ്പോൾ എത്തേണ്ട നാല് ഇസ്മ മൂന്നുണ്ടായി. ഇനി മുഖ്താർ എടുത്തു നോക്കിയാൽ ഹൈറാണ് അതിനുള്ള മതം ഉണ്ടാകല്. ഹാഗ് യാഗ് റാഗ് അതിൽ നിന്നുള്ള ഇഫ്തിആൽ എടുത്താൽ എന്താക്കും? ഇഹ്തയറാന്നായിരിക്കും അസിലുണ്ടായാലേ. അല്ലേ, അപ്പോൾ എന്താക്കും? യാക്ക് പത്ത് കൊടുക്കുന്നതിന് പകരം അത് അലിഫാക്കി മറുത്തു ഇഹ്താറയാക്കി. അതിൽ നിന്ന് മുഖ്താർ എടുത്ത് ഇസ്മഫ്ഔലി. അപ്പം മുസ്തഫ മുഖ്താർ മുർത്തള മുജിത്തബ ഏതാണ്ടും എല്ലാത്തിനും ഒരു സുല്യാർത്ഥം കിട്ടുന്നത് കൊണ്ട് ചില്ലറ ചില്ലറ മാറ്റങ്ങളുണ്ട് എന്നായി. മുഖത്തഫ പിന്തുടരപ്പെടുന്നവർ. മുഖത്തഫ കഫ എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്നു. അപ്പോൾ തങ്ങളെ പിന്നാലെ എല്ലാവരും അനുകരിച്ച് നടക്കുന്നു. അപ്പം മുജിത്തബൻ ഏതാണ് മനസ്സിലായില്ലേ. അപ്പം ഇജിത്തിബ അത് ഈ ഉമ്മത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഔറസ്നൽ കിതാബല്ലദൈന ഇസ്തഫൈനാ മിൻ ഇബാദിന. ചില സ്ഥലത്ത് വജിത്തബൈനാഹും അവർ ഇജ്തിബാ ചെയ്തു എന്ന് കാണും. ഇജ്തിബാ അപ്പോൾ ഓരോരു ചുരുക്കത്തിൽ എന്താണ്? അള്ളാഹു തആല പ്രത്യേകമായി ചില ഔസാഫിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്നർത്ഥത്തിലേക്കാണ് ഒട്ടാകെ എത്തിയത്. വജിത്തബൈനാഹും ഇനിയും. അപ്പം മൂന്ന് വസ്പ് കഴിഞ്ഞു. അമീനോൻ മക്കീനോൻ മുജിത്തബൻ. സോ മഹാബത്തിൻ എന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകൾ പേടി. മഹാബത്ത് ആ ഒരു ഹൈബത്ത്. ഹൈബത്ത് തങ്ങളെ ദാത്തി തന്നെ നേരത്തെ ഉണ്ട്. പ്രത്യേക സാഹചര്യം വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് വരും. അല്ലേ, ഇമാം ബുസൈറി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാന്നഹു വഹുവ ഫർദും മിൻ ജലാലതിഹി ഫീ അസ്കരിൻ ഹീന തൽഖാഹു വഫീ ഹശമി. ഹീന തൽക്കാഹു നീ തങ്ങളെ കാണുന്നു, വഹുവ ഫർദും തങ്ങളെ ഒറ്റക്കായിരിക്കും. എന്നാലും ആ ജലാലത്ത് കാരണത്താൽ ഫീ അസ്കരിൻ ഒഫീ ഹഷമിൻ വലിയ ഒരു അകമ്പടിയോടുകൂടിയാണോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോകും. അത്രമാത്രം മഹാബത്താണ്. അതെ, അലി റളിയല്ലാഹു അൻഹു ഷമാൽ വ്യാഖ്യാനിക്കുന്നുണ്ടാകും, ദൂരത്ത് നിന്ന് കണ്ടാൽ ഹാബഹു പിടിച്ചു പോകും, പക്ഷെ അടുത്തെറിഞ്ഞ് നോക്കുമ്പോൾ ഇത്ര മാധുര്യമുള്ള ഒരാളെ വേറെ കാണാൻ കഴിയില്ല എന്ന്. അതല്ലേ, അത്രയോ ഷമാൽ ചോദിച്ചിട്ടുണ്ട്. ആ ദൂ മഹാബത്തിൻ, ദൂ മഹാബത്തിൻ്റെ അവിടെ നോക്ക്, 591 ആ അത് 204 നോക്കാം. തർത്തീബിലി നോക്കണേ. ആ ഉറവത്ത ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആ സനത്ത് ഞാൻ തേച്ചും വായിച്ചിട്ടില്ല സനത്ത് അളം അത് കാനൻ നദ്റു ബിൻ ഹാരിസ് മിമ്മ യൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നദ്റു ബിൻ ഹാരിസ് അത്
കാന മിമ്മൻ യുഅദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാണ്ട് ശല്യം ചെയ്യുന്ന ഒരാളായിരുന്നു നളറുബിനൽ ഹാരിസ്. വതഅറദു ലഹു, കിട്ടിയ ചാൻസിനൊക്കെ തങ്ങളെന്തെങ്കിലും ബുദ്ധിമുട്ടാക്കാണ്ട് കയക്ക് ആവൂല. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഒരു ദിവസം തങ്ങൾ പുറത്തു വന്നു. യുരീദു ഹാജത്തഹു, തങ്ങളെ ഖളാഉൽ ഹാജത്തിന് വേണ്ടിയാണ്. നിസ്ഫൻ നഹാർ, പകലിൻ്റെ മധ്യത്തിലാണ്, ഉച്ച സമയത്താണ്. പി ഹരിൻ ശദീദിൻ, കഠിനമായ ചൂട് സമയമുണ്ട്. ഫബലഗ, അങ്ങനെ തങ്ങൾ പോയ. അസ്ഫല മീൻ സനിയത്തിൽ ഹജൂൻ, ഹജൂൻ ഏതാണ്? ജബലും ബി അല മക്ക, മക്കൻ്റെ മേൽഭാഗത്താണ്, നമ്മുടെ മാലിൻ്റെ ഭാഗത്ത്. ഇങ്ങനെ കുത്തനെ ചേർന്നിട്ടല്ലേ നിൽക്കുന്നത്, ഇപ്പയല്ലേ കുറേ ലെവലാക്കിയതിന്. ആ ഭാഗം പൊന്തിയിട്ടും മിസ്ഫലൻ്റെ ഭാഗം താണ്ട് വെള്ളം ഇങ്ങനെ കുത്തനെ ഒഴിക്കുക, അതുകൊണ്ടല്ലേ ഇപ്പുറം മിസ്ഫല എന്ന് പേര് വന്നത്. അടുത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകും. ആ അതേ അവസരത്തിൽ മല്ലാത്തിലേക്ക് പോകുന്നതോറും കയറ്റത്തിലേക്കാണ് പോകുന്നത്, അവിടെയാണ് ഹജൂനി. അപ്പോൾ തങ്ങൾ എന്താണ്, വക്കാന യുബഇദു ഇദാ ദഹബ ലി ഹാജത്തിഹി, ഖളാഉൽ ഹാജത്തിന് പോകുമ്പോൾ ജനങ്ങളെയും വിട്ട് ദൂരത്താണ് തങ്ങൾ പോകാറുള്ളത് അല്ലേ. ഫറാഹു നളറു ബിനൽ ഹാരിസ് ഇത് അവസരം കണ്ട്. ഫഖാല ലാ അജിദുഹു അബദൻ അഖല മിന്നു സാ, ഇന്നത്തെ മാതിരി ഒഴിഞ്ഞു കിട്ടിയ ഒരു സമയം വേറെയില്ല. ആ അവസരം കിട്ടി. ഫഖ്താലുഹു, എന്നിട്ട് വേണം എന്തെങ്കിലും ഒരു ചതി പ്രയോഗിക്കാൻ, ഒറ്റ കിട്ടിയ ഇങ്ങനത്തെ ഒരു അവസരം വേറെ ഇല്ല. ഖാല ഫദനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്കിലേക്ക് അടുത്തെത്തി. സുമ്മൻ സർഫ റാജിഅൻ മർഊബ, നോക്കുമ്പോൾ പേടിച്ച് വരണ്ടിട്ടുണ്ട് അയാൾ തിരിച്ചു വരുന്നു, കിടിലം കൊണ്ടുണ്ട്. ഫലക്കയ്യോ അബൂ ജഹൽ ലാനത്തുല്ലാഹി അലൈഹിണ്ട്. ഫക്കാല മിൻ അയിനല്ലാന, എവിടെ നിന്നാണ് നദറ് വരുന്നേ? ഫക്കാല നദറ് പറഞ്ഞു, ഇത്തബഅത്തു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റജാ നഖ്താലഹു, എങ്ങനെയെങ്കിലും ചതി പ്രയോഗിച്ചിട്ട് കൊന്നു കളയാമെന്ന് വെച്ചിട്ട് ഞാൻ മുഹമ്മദിൻ്റെ പിന്നാലെ പോയതായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹു മഹദഹു, ഒറ്റക്കാൻ ലൈസ മഅഹു ഹദും, കൂടെ ആരുമില്ല. ഫൈദ അസാബിരു തളരുബി അഞ്ഞാബിഹ അലാ റഹസിഹി ഫാത്തിഹത്തിൻ്റെ, അപ്പോൾ നോക്കുമ്പോൾ കുറേ സിംഹങ്ങളിലാണ്, അസ്വദ് ആ അസ്ബാ എല്ലാം ആൾക്കൂട്ടമാണ് എന്നും. ജമ്മു അസ്വിദത്തുല്ലും മുഫ്രദ് സവാദുൻ, അതാ ഐ ശഖ്സൻ ഔ ശബഹൻ, കുറേ ആൾക്കൂട്ടമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് അത്താലരിബിജ ബി അന്യാബിഹ അലാ റഹസിഹ ഫാത്തിഹത്തിൻ്റെ, വായും തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നെ പിടിച്ച് വിഴുങ്ങുന്ന ചുറ്റുപാടാണ് കണ്ടപ്പോൾ. ഫഹാലത്തിനി, അതെന്നെ ആകെ പേടിപ്പിച്ച്. ഫതുഴുത്തുമിന്ന, ഞാൻ ഞെട്ടി വിറച്ചു പോയി, അങ്ങനെ വെറുതെ മടങ്ങി. വല്ലയത്തു രാജി അൻ, ഞാൻ ഈ തിന്നോടുകയാണെന്ന് പറഞ്ഞു. ഫക്കാൽ അബൂ ജഹൽ പറഞ്ഞു, അതാ ബാലു സിഹരി, അത് സിഹറിൽപ്പെട്ട ചിഹ്നമാണ്, അങ്ങനെ തന്നെയല്ലേ പറയല്ലേ. അപ്പോൾ പ്രത്യേക അവസരങ്ങളിൽ തങ്ങളെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടാകും, അതിന് അള്ളാഹു തങ്ങൾ സബബുണ്ടാക്കും, അല്ല തങ്ങളെ ദാത്തി തന്നെ എങ്ങനെയുണ്ട് ജലാലത്ത്. ഇനി നോക്കാൻ, ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ അന്ന ഉത്ബത്ത വ ശൈബത്ത വ അബാ സുഫിയാൻ ഇബ്നു ഹർബിൻ ദർബിൻ ഹാരിസ് അബുൽ ബഖ്തരി അസ്വദ് ഇബ്നു മുത്തലിബ് സംഅത്ത് ഇബ്നു അസ്വദ് വലീദ് ഇബ്നു മുഗീറ അബൂ ജഹൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമയ്യ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ആസിബ് ഇബ്നു വായിൽ നുബൈഹി മുനബ്ബിഹി ഇബ്നു ഹജ്ജാജ്, ഇത്രയും ആളുകൾ എല്ലാവരുണ്ട്. ഉത്തുബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബൂ സുഫിയാനുണ്ട്, ഇപ്പറഞ്ഞ നളറു ബിനൽ ഹാരിസുണ്ട്, അബുൽ ബഖ്തരിയുണ്ട്, നോക്ക് അസ്ബദ് ബിൻ മുത്തലിബുണ്ട്, സംഅത്തുണ്ട്, വലീദുണ്ട്, അബൂ ജഹലുണ്ട്, അബ്ദുല്ലാഹ് ബിൻ ഉമയ്യത്തുണ്ട്, ഉമയ്യത്തു ബിൻ ഖലഫുണ്ട്, ആസിബ് ബിൻ വായിലി നുബൈഹും ഉണ്ട്, മുനബ്ബിഹും ഉണ്ട്. ഇത് ഹജ്ജാജിൻ്റെ മോനെ, മറ്റേ ഹജ്ജാജല്ലേ, ഭരണാധിപനായ ഹജ്ജാജുണ്ടല്ലോ, അയാളല്ല. ഈ ജിത്തമു, ഇവരെല്ലാവരും കൂടി 10-12 ആളായി. വമാനിജിത്തമാ മിൻഹും, ആ കൂട്ടത്തിൽ വേറെയും കുറച്ചാളുമുണ്ട്. ബാദ ഖുറൂബി ശംസി അലാ ദഹ്റിൽ കഅബ, സൂര്യാസ്തമാനത്തിന് ശേഷം കഅബത്തിൻ്റെ ഭാഗത്താണ് ഇത്. ഫഖാല ബാദുഹും ഇലാ ബഅദിൻ, ചിലർ ചിലരോട് പറഞ്ഞു, ഇബ്അസു ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകല്ലിമൂഹു വഖാസിമൂഹു അത്താ തുഅദ്റു ഫീഹി ഫബഅസു ഇലൈഹി. ഇവരെല്ലാം കൂടെ പറഞ്ഞു, മുഹമ്മദിലേക്ക് ആളയക്ക, എന്നിട്ട് എന്താക്ക്, കുറേ സംസാരിക്കുക. സംസാരിച്ചിട്ട് അങ്ങനെ ചണ്ട കൂടുക, ചണ്ട കൂടിയാൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു കാരണം കണ്ടെത്തുക. വിശ്വസിക്കാനൊന്നുമല്ല അല്ലേ, ഒരു 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 കുഴപ്പമുണ്ടാക്കുക. ഇപ്പം ബഅസു ഇലൈഹി, അങ്ങനെ തങ്ങളിലേക്ക് ആളയച്ചു. എന്നിട്ട് എന്താ പറയുന്നത്, ഇന്ന അഷ്റാഫ കൗമിക്ക് കഥിത്തമ വിലയ്ക്ക് ലുക്കല്ലിമുക്ക്, അവർക്ക് എന്തൊക്കെയോ തങ്ങളോട് സംസാരിക്കാനുണ്ട്, അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ ഉണ്ട് എന്ന് തങ്ങളുടെ വന്ന് കാല
അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പറയുന്നു, ഫജാഅഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരീഅൻ വലന്ന അന്ന അങ്കദ് ബദാ ലിഖൗമിഹി അംറുഹും ബുദൂവുൻ. ഇവർക്കെന്തെങ്കിലും ദീനിലേക്ക് വരാനുള്ളൊരു പ്രേരണ ഉണ്ടായിരിക്കാമല്ലോ, ആ കിട്ടിയ ചാൻസ് ഉപയോഗിക്കണ്ടേ, തങ്ങൾ അവിടത്തേക്ക് പോയി. വക്കാന അലിഹിം ഹരീസൻ, ഇവർ ഒന്ന് വിശ്വസിക്കണം എന്നുള്ളതിൽ അവർ തങ്ങൾ വലിയ ഹരീസാണ്. യുഹിബ്ബു റുസുദഹും വയുഇസ്സു അലൈഹി അനത്തഹും, ഹരീസുൻ അലിഹി മാനിത്തും അല്ല അസീസുൻ അലിഹി മാനിത്തും ഹരീസുൻ അലൈക്കും എന്നല്ല പറഞ്ഞു. ആ എന്ന ദക്കറൽ ഖിസ്സ, അങ്ങനെ ഖിസ്സ പറഞ്ഞിട്ട് എന്താക്കിയെന്നറിയോ, കുറച്ച് ചുരുക്കിയിട്ടുണ്ട് പ്രാർത്ഥിസത്വം മോദൂതത്വം ഫീ തഹീറത്തി ഇബ്നി ഹിഷാമിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഫലമ്മ കാമ അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അബൂ ജഹൽ, അമ്മ പ്രാവശ്യത്തിന് മാത്രമാണ് കുറച്ച് കട്ടാക്കി കളഞ്ഞു, അതാ പരതേണ്ടത്. സീറത്ത് ഇബ്നി ഹിഷാമിൻ്റെ പേജ് കൊടുക്കാത്തതുകൊണ്ട് ആ പരതേണ്ടി വരും. ഏതായാലും തങ്ങൾ അവിടുന്ന് എണീച്ചു പോകുന്നല്ലോ. അബൂ ജഹൽ പറഞ്ഞു, ജാ മാഷറ ഖുറൈശിൻ ഇന്ന മുഹമ്മദൻ ഖദ് അബാ, നമ്മൾ പറഞ്ഞൊന്നും സമ്മതിക്കുന്നില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മാ തറൗന, നിങ്ങളിപ്പം കണ്ടില്ലേ, മിൻ ഐബി ദീനിന വശത്തുമി ആബായിന തസ്മീഹ അഹലാമിന വസബ്യ അലിഹത്തിന, നമ്മുടെ ദീന് മോശമെന്ന് പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നമുക്ക് ബുദ്ധിയില്ലാത്തവരാക്കുന്നുണ്ട്, ആലിഹത്തിനെ വിമർശിക്കുന്നുണ്ട്, ഇതിന് ഒരു മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ബൈനി വാഹിദുല്ലാഹ ലാജിലിസ് എന്ന കഥം ബി ഹജറിൻ മാ ഉത്തേജക്കു ഹംലഹു, എനിക്ക് വഹിക്കാൻ കഴിയുന്ന അതിനാക്കാണ് വലിയൊരു കല്ല്, ആ കല്ലുമായിട്ട് ഞാൻ എന്താക്കും, ഇവിടെ ഇടിരിക്കും. ഞാൻ അള്ളാഹിനോട് കരാറ് ചെയ്തിട്ടുണ്ട്. ഫൈദാ സജദ ഫീ സലാത്തിഹി റലഖ്തു ബിഹി റഅ്സഹു, സലാത്ത് നിസ്കാരത്ത് സുജൂദ് ചെയ്താൽ ആ കല്ല് കൊണ്ടുപോയി എന്താക്കും, തലക്ക് ഞാൻ ഒരു തല പൊട്ടിക്കുന്നതാണ്. ആര് പറയുന്നത്? അബൂ ജഹൽ തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയാണ് ഇവർ മടങ്ങിയത്, മഹദൗറോബി ശംസല്ലേ, നാളെ ആവട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഫാസ്ലിമോനി എന്തതാലേക്ക് അവിംനഊനി, നിങ്ങൾക്ക് ആ അവസരത്തിൽ നിങ്ങളെല്ലാം അന്ന അംഗീകരിക്കണം, എനിക്ക് പിന്തുണ നൽകണം. എന്നിട്ടോ ഫൽ യുസ്നഅ ബാദദാ യസ്നഅ ബാദദാലിക ബനൂ അബ്ദു മനാഫ് മാബദാലഹും, ഇനി പകരം ചോദിക്കൽ ആരായിരിക്കും, ബനൂ അബ്ദു മനാഫ് അല്ലേ, അവർ ചോദ്യം ചെയ്തോട്ടെ, അവർക്ക് തോന്നിയാൽ നടപ്പിലായിക്കോട്ടെ. ഖാലൂ വല്ലാഹി ലാ നുസ്ലിമുക ലി ശൈഇൻ അബദാ, ഇവർ പറയുന്നു ലാ നുസ്ലിമുക ലി ശൈഇൻ അബദാ ഫംലി ലിമാ തുരീദു, നീ വിചാരിച്ച് ചെയ്തോ ആ എന്ന് പറഞ്ഞിട്ട് വെറുവിട്ടു. ഫലമ്മ അസ്ബഹ അബൂ ജഹൽ, നേരം വെളുത്തു, അഹദ ഹജറൻ കമാ ഖാൽ, അയാൾ പറഞ്ഞതുപോലെ വലിയ കല്ലെടുത്ത്, വജലസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതളിറുഹു, തങ്ങളെ കാത്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. വഗദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ യഗുദു, രാവിലെ പള്ളിയിലേക്ക് എത്താറുണ്ടല്ലോ എന്നതുപോലെ അവിടെ എത്തി. വക്കാൻ ഇദാ സ്വല്ല സ്വല്ല ബൈന റുക്നൈനിൽ ജമാനി വല്ല അസ്വദ്, നിസ്കരിക്കാൻ നിന്നാൽ രണ്ട് റുക്നിൻ്റെ ഇടയിലാണ് തങ്ങൾ നിൽക്കാറുള്ളത്. ഏതെല്ലാം? റുക്നുൽ ജമാനി അസ്വദ്. അസ്വദ് ഏതാ? ഹജറുൽ അസ്വദിൻ്റെ മൂല. അപ്പം കിഴക്ക് തെക്കെ മൂല, നമ്മൾ തവാഫ് തുടങ്ങുന്ന മൂല. റുക്നുൽ ജമാനി ഏതാ? അതിൻ്റെ നേരെ പടിഞ്ഞറ് അപ്പുറമുള്ളത്. മറ്റേ രണ്ട് റുക്കിന് റുക്കനായിട്ട് പറയാൻ ഇപ്പം ഇല്ലല്ലോ. റുക്കിന് ഷാമിയനി എന്ന് പറഞ്ഞാൽ ശരിയായ റുക്കിന് അവിടെ ഇല്ല, ഇങ്ങനെ വളച്ചു കെട്ടിയില്ലല്ലോ ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒറിജിനൽ റുക്കിന് ഇടണ്ടേ ഉള്ളൂ. അപ്പോൾ റുക്കുൽ ഞമാൻ ഉണ്ടെന്ന് കൊണ്ട് കഞ്ഞിമൂല ഉണ്ടെന്ന് അതിന് അർത്ഥം വരില്ല. അവിടെ നിന്ന് തങ്ങൾ നിസ്കരിക്കരുത്. എന്നിട്ടോ വജാലൽ ക്യാബത്തെ ബൈനഹു ബൈന ഷാം, ക്യാബത്തിന് എന്താക്കും, തങ്ങളെ മുമ്പിൽ ഷാമിൻ്റെ അടിയിലുണ്ടോ ക്യാബ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറയാൻ വടക്കോട്ടേക്കായി. ആ അപ്പം ബൈത്തുൽ മുഖദ്ദസിനെയും കൂടി പരിഗണിച്ചായിരിക്കണം എന്ന് തോന്നുന്നു. ആ ആ തെക്കോട്ടല്ലേ, മദീനയിൽ നിന്ന് തെക്കോട്ടാണല്ലോ ക്യാബ് നിൽക്കുന്നു. ആ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിന്ന്. വഖദ് ഖാദത ഖുറൈശും ഫി അന്തിയതിഹിം തൽറൂന മാ അബൂ ജഹൽ ഫാഇലുൻ, അബൂ ജഹൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊണ്ടിട്ട് അവർ അവരുടെ സദസ്സിൽ നോക്കുന്നുണ്ട്. ഫലമ്മ സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോൾ, ഇഹ്തമല അബൂ ജഹലിൽ ഹജർ, അബൂ ജഹൽ ആ കല്ലെടുത്തിട്ട് സുമ്മാ അക്കബല നഹബഹു, തങ്ങളെ കൊള്ള പോയി. ഹത്താ ഇദാ ദനാ മിൻഹു, അങ്ങനെ കള്ള അടുത്തിട്ടേ ഉള്ളൂ. റജ മുൻഹമിസൻ മുൻഹസിമൻ മുൻതഖിയല്ലഹു മർഊബൻ, ആകെ പേടിച്ച് കളറൊക്കെ മാറിക്കൊണ്ടിട്ട് തോറ്റോടിക്കൊണ്ട് പിന്നാൾ പണിയടിക്കുന്നുണ്ട്.
കഥയബിസത്ത് യഥാഹുൽ അൽ ഹജർ കല്ലിൻ്റെ മേലെ കൈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഫഖദഫൽ ഹജർ അഞ്ഞതി, അങ്ങനെയൊക്കെ എങ്ങനെയോ കല്ല് അങ്ങ് തഴയിട്ടു. വഖാമ ഇലൈഹി റിജാൽ ഖുറൈശ്, അപ്പോൾ ഖുറൈശികൾ നേതാക്കന്മാർ അതാ ഓടി വരുന്നു. ഇത് കാണാൻ കല്ലിട്ടിട്ട് തലപൊട്ടിക്കുന്ന കാണാനാണ് അവ കാത്തുന്നത്. ഇയാൾ തിരിച്ചു ഓടുന്ന കാഴ്ച കണ്ടു പേടിച്ചിട്ട്. വക്കാലുലഹ മാലക്കജ അബൽ ഹക്കാമേ, എന്തായി നീ പറഞ്ഞൊന്നുകൂടെ നടന്നില്ലല്ലോ, എന്താ ഇവിടെ സംഭവം? കാലക്കും തു ഇലൈഹി, ഞാൻ അവിടത്തേക്ക് പോയി. ലിയഫ് അലബിഹി മാ കൊൽത്തുലക്കും ഉൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫലമ്മാ ദനൗതു മിൻഹു അർളദൂനഹു ഫഹലു മിനൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ ഒരു ഫഹലി നടുക്ക് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വല്ലാഹി മാ റായിതു മിസ്ല ഹാമതി വല കസ്റത്തി, അതിൻ്റെ തലൻ്റെ വലിപ്പമുള്ള ഒന്ന് ഞാൻ സദിറ കണ്ടിട്ടില്ല. അതുപോലെ കഴുത്തുണ്ടല്ലോ, ആ വലിപ്പത്തിന് ഞാനൊന്നും കണ്ടില്ല. വലാലി ഫഹലിൻ കത്തു, അങ്ങനത്തെ ഒരു കൂറ്റനെ കാണൂല. ഫഹം മയക്കുലനെ, ഞാൻ അങ്ങ് എടുത്തപ്പോൾ എന്നെ പിടിച്ച് വിഴുങ്ങാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കിയാണ്. അതാ അപ്പം ഈ കിസ് എന്താക്കി ഇബിൻ ഇസ്ഹാഖ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. സനദിൻ്റെ തുടക്കത്തിൽ അതുണ്ടാകും. എന്നിട്ട് പറഞ്ഞു അതെന്താണ് അവിടെ കണ്ടത് എന്നുള്ളതിനെ പറ്റി. അതവിടെ സംഭവം തീർന്നു. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദാലിക ജബിരീലു, അത് ജബിരീൽ അലൈഹി സ്വലാമാണ് വന്നത്. ലൗദന മിന്നു ലഹദഹു, ഇനി കുറച്ചും കൂടി അടുത്തെങ്കിൽ പിടിക്കുമായിരുന്നു. ഫലമ്മാ ഖാല ദാലിക അബൂ ജഹൽ, ഇത് ഈ കിസ്സിൻ്റെ ബാക്കി മുമ്പത്തേക്ക് മടങ്ങ്. അബൂ ജഹൽ ഇത് പറഞ്ഞപ്പോൾ കാമൻ നദർ ബിൻ ഹാരിസ് പറഞ്ഞു ഫക്കാല യാ മാഷറ ഖുറൈശ് ഇന്നഹു വല്ലാഹി ഖദ് നസല ബിക്കും നംറും അബുത്തുലീതും ബി മിസ്ലിഹി ഖത്തു, ഇതാ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ദുരനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഇവിടെ ഭാരതം സംഭവിച്ചിരിക്കുന്നു എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഉപദ്രവം കൊണ്ട് അടുക്കാൻ പുറപ്പെട്ടാലൊന്നും ഉണ്ടാവില്ല, രക്ഷയില്ല തന്നെ. ഇനി നോക്കാം മറ്റൊരു സംഭവം. ഒരു പേജിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും മുതലേ തീർക്കണം. ഇതുപോലത്തെ മറ്റൊരു സംഭവം അറിയുന്നു. അതാ കുല്ല എന്ന് പറഞ്ഞാൽ മുസന്നിഫ് പറഞ്ഞു, നമ്മൾ കദ്കാനലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്തു ഹാദിഹി അല്ലാത്തി ബിഅനിഹ, ഇതേ സംഭവത്തിൻ്റെ ഉഖ്ത് എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായ മറ്റൊരു സംഭവമുണ്ട്. ബഹിയ ഖിസ്സത്ത് അബൂ ജഹൽ ബിൻ ഹിഷാമിൻ്റെ ഖിസ്സ തന്നെ. ലമ്മാ ആഹദല്ലാഹ അജലി സന്ന ലഹു ബി ഹജരിൻ ഖദറമ്മ ഉത്തിക്കു ഹംലഹു, എനിക്ക് ഏറ്റാവുന്നിടത്തോളം വലിപ്പമുള്ള ഒരു കല്ല് ഞാൻ എടുക്കും. ഫൈദാ സജദ ഫി സ്വലാത്തിഹി റലഖ്തു ബിഹി റഅ്സഹു, എന്നിട്ടോ ഫലമ്മാ സജദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തമ്മ അബൂ ജഹലിൻ ഹജർ, അബൂ ജഹല കല്ലെടുത്തു. സുമ അക്ബല നഹബഹു ഹത്ത ഇദാ ദനാ മിന്നു അക്ബല മബ്ഹൂതൻ മുൻതഖിഅൻ ലൗനുഹു മർഊബൻ ഖദ് യബിസത് യദാഹു അലാ ഹജരിഹി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഹത്ത കദഫൽ ഹജറ മിഞ്ഞതി, കല്ല് കയ്യിൽ നിന്ന് താഴെയിട്ടു. വക്കാമത്തിൽ ഹിരിജാലാത്ത് ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞു ബക്കാലു മാലക്ക അബൽ ഹക്കം അബുൽ ഹക്കമേ കാലക്കും തുലിഹി അഫ് അലബിഹി മാ കുൾ തുലക്കും ഉൽ ബാരിഹ, ഇതേ സംഭവം തന്നെ. ഫലമ്മാ ദനൗതു മിന്നു അർളലി ദൂനഹു ഫഹലും മിനൽ ഇബിൽ, ഒരൊട്ടകത്തിൻ്റെ വലിയൊരു കൂറ്റനെ ഞാൻ കാണുന്നു. ലാ വല്ലാഹി മാ റായിതു മിസ്ല ഹാമതിഹി വലാ കസറതിഹി വലാ അന്യാബിഹി ലി ഫഹലിൻ ഖത്തു ഫഹമ്മാ യഅകുലനി, ഇതേ സംഭവം തന്നെ. ഫദുക്കിറ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കിസ്സ പറഞ്ഞപ്പോൾ ഖാല ദാക ജബിരീലു അലൈഹി സലാം ലൗദന മിന്നി ലഖദഹൂ, ജബിരീൽ പിടിക്കും. ഫഖത്ത ഖദമ നലായിറുഹു, ഇതിന് തുല്യമായത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സംഭവം നോക്കാം. റക്കം 156.
ആ ഇപ്പം 185 ഇപ്പം വായിച്ചത്. ഇനി മറ്റൊരു സംഭവം നോക്കുക. ഖദിമ റജുലൻ മിൻ ഇറാശിൻ. ഇറാശ് എന്ന് പറഞ്ഞാൽ എന്താണ്? യമനിലുള്ള ഒരു കുടുംബത്തിൻ്റെ ചറവാട്ട് പേരാണത്. ഇറാശ് ബിൻ ഉൽ ഖൗസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് സബഖിലെ പാരമ്പര്യമില്ലേ, സബഖ് യമനിലാണല്ലോ, ബിൽക്കീസിൻ്റെ നാട്. ആ ആ നാട്ടിൽ നിന്ന് ബി ഇബിലിൻ ലഹു, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിനെയും കൂട്ടിയിട്ട് വന്നു മക്കയിലേക്ക് വന്നു. ഫബ്താഹ മിന്നു അബൂ ജഹലി, എന്താക്കി അദ്ദേഹത്തിനോട് അത് വിലക്ക് വാങ്ങി. എന്നിട്ടോ ഫമത്തലഹു ബി അസ്മാനിഹ വില കൊടുക്കാതെ കണ്ട് സ്വീപ്പാക്കി പൈസ തരൂല എന്നുണ്ട്. അപ്പോൾ ആ പാവം ആരും ഇല്ലല്ലോ, പുറംനാട്ടിൽ നിന്ന് വന്നൊരാൾ അബൂ ജഹലി ഒട്ടകത്തിനെ വാങ്ങിയിട്ട് പൈസ തരൂല എന്ന്. ഫാക്കബല ഹത്ത വക്കഫാല നാദിമിൻ ഖുറൈശ്, അദ്ദേഹത്തെ ആക്കിയ രക്ഷാമാർഗ്ഗത്തിലുള്ള ജനങ്ങളോട് വിളിച്ചു പറയുക, ഇയാൾ എൻ്റെ ഒട്ടകം വാങ്ങിയിട്ട് പൈസ തരുന്നില്ല, ഒന്നിക്കി എനിക്ക് ഒട്ടകം തിരിച്ചു തരണം അല്ലെങ്കിൽ പൈസ വാങ്ങിത്തരണം എന്നിവിടെ ജനങ്ങളെന്താക്കുന്നു വിളിച്ചു കൂട്ടി. വ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ് ഫി നാഹിയത്തിൽ മസ്ജിദ്, പള്ളിയുടെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. ഈ സംഭവം കാണുന്നു. ഫഖാല, അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, യാ മാഅശറ ഖുറൈസ് മൻ റജുലുൻ യുഅദ്ദീനി അലാ അബിൽ ഹക്കം ഇബ്നി ഹിഷാം. അബുൽ ഹക്കം ഇബ്നി ഹിഷാം എന്നാണ് അബൂ ജഹലിൻ്റെ പയ വരുന്നത്. ആ അദ്ദേഹം എനിക്ക് പൈസ തരുന്നില്ല, അതുകൊണ്ട് ആരെങ്കിലും എന്നെ അത് വിട്ടിത്തരാൻ വേണ്ട, ആരാണ് ഞാൻ കൂടുതൽ സഹായിക്കുക. ഫൈന്നെ റജുലുൻ ഖരീബുൻ ഇബിനു സമീൽ, ഞാൻ അന്യ നാട്ടുകാരനാണ്, ആരാരുമില്ലാത്തൊരു പാവപ്പെട്ട വ്യക്തിയാണ്. കത് ഖലബനി അലാ ഹക്കി, എൻ്റെ ഒട്ടകത്തിൻ്റെ പൈസ തരാതെ ഹക്ക് പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് അത് വിളിച്ചു പറഞ്ഞു. കാല, റാവി പറയുന്നു, ഫക്കാല അഹ്ലുൽ മജ്ലിസ്, മജ്ലിസിൽപ്പെട്ട കൂട്ടുകാർ പറയുന്നത് എന്താന്ന്? തറാ ദാലിക്കർ റജുല, അത് അങ്ങൊരു റജുല, അത് അദ്ദേഹത്തിനോട് വിട്ടാറാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരാതികളെല്ലാം അവിടത്തേക്ക് എത്തുക, അവിടുന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്താക്കണം? ഇവിടുന്ന് പൈസ കൊടുക്കാണ്ട് ഉരുട്ടും, ഉരുട്ടുമ്പോൾ നിങ്ങളെല്ലാം കൂടെ കളിയാക്കിച്ചിരിക്കണമെന്ന്. ഇതാണ് തന്ത്രം. അവിടെ പോയിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതല്ല. അതാ ആ റജുൽ എന്ന് പറഞ്ഞാൽ ഈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വഹും യഹ്സഊ നബിഹി, ഇനി തങ്ങളെ കൊണ്ട് അവർ പരിഹാസാക്കാൻ. എന്തുകൊണ്ട്? ലിമാ യഅലമൂന ബൈനഹു വബൈന അബീ ജഹലിൻ മിനൽ അദാബ, അബൂ ജഹലും തങ്ങളും തമ്മിൽ അദാബത്തിലാണ്. അപ്പോൾ അതിവിനോട് പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അബൂ ജഹൽ കൂട്ടാക്കൂലല്ലോ. അങ്ങനെ എന്താക്കും? നമ്മളെല്ലാം കൂടെ പരിഹാസാക്കാം. ഇതിനാണ് പറഞ്ഞയച്ചത്. ഇത് ഹബീലഹി ഫഹോജ് വദ്ദീക്കാലഹി, അവിടെ പോയിട്ട് പറഞ്ഞു, അദ്ദേഹം വിട്ടിത്തരുന്നു. ഇയാളിത് വിശ്വസിച്ചു. ഫാ അക്കമല ഇറാശി ഹത്ത വഖഫ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലെത്തുന്നവരെ ഇറാശി ഉണ്ടല്ലോ, ആ വന്നയാൾ, അദ്ദേഹം അവിടത്തേക്ക് പോയി. ഫഖാല യാ അബ്ദുല്ലാ ഇൻ അബൽ ഹക്കമിൻ ഖദ് ഖലബനി അലാ ഹക്കല്ലി ഖിബലഹു. അബ്ദുല്ലാന്ന് നബി തങ്ങളെ വിളിച്ച് പേര് അറിയില്ലെങ്കിലും, ആ അബ്ദുല്ലാ അബുൽ ഹക്കം എൻ്റെ ഒട്ടകത്തിനെ വാങ്ങിയിട്ട് പൈസ തരുന്നില്ല, എന്നെ ബുദ്ധിമുട്ടാക്കിയാണെന്ന് പറഞ്ഞു. വാന ഖരീബുൻ ഇബ്നു സബീൽ, ഞാൻ അന്യ നാട്ടുകാരനാണ്, വഴിയാധാരമായപ്പോഴാണ്, ഒന്നുമില്ല. വഖദ് സഅൽതു ഹാഉലാഇൽ ഖൗമ അൻ റജുലിൻ യുഅദ്ദീനി അലൈഹി, അബൂ ജഹലിൻ്റെ വക്കൽ നിന്ന് പൈസ വാങ്ങിത്തരുന്ന ഒരാളെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങളെയാണ് അവരൊക്കെ പറഞ്ഞത്. വാന ഖരീബ് ഇബ്നു സബീൽ യഖദുലി ഹക്കീ മിന്നു, അതുകൊണ്ട് ഇതിനൊരു പരിഹാരമാക്കണമെന്ന്. ഫാഷാറുലി ഇലൈക്ക്, തങ്ങളിലേക്കാണ് വിശാറത്താക്കിയത്. ഫഖുദുലി ഹക്കീ മിന്നു റഹിമക്കല്ലാ, നിങ്ങൾ ഇടപെട്ടിട്ട് പൈസ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. കാല, തങ്ങൾ പറഞ്ഞ് ഇന്നത്തേക്ക് വാ, പോവാന്ന് പറഞ്ഞു പോവാ. വഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹു, തങ്ങളും കൂടെ എണീച്ചെന്ന്. ഫലമ്മാ റഅഹു ഖാമ മഅഹു, അങ്ങനെ ഇദ്ദേഹം ഒന്നിച്ചു പോയി. ഖാലൂ ലിറജുലി മിമ്മൻ കാന മഅഹും, അതാ അവർ പറഞ്ഞെന്താന്ന്? ഒരു റജുലിനോട്, ഇത്തബിഹു ഉന്ദുർ മാദാ യസ്നു, അബൂ ജഹലിൻ്റെ വരിയിലേക്കാണ് പോകുന്നത്, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്, നീ പിന്നാലെ നടന്നിട്ട് വീക്ഷിച്ചിട്ട് ഇവിടെ എന്താക്കണം, വിവരം കൊണ്ടു തരണം. ഒരാളെ അയക്കുന്നു. ഖാല വഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജാഅഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് അബൂ ജഹലിൻ്റെ അടുക്കിലേക്ക് എത്തി. ഫളറബ അലൈഹി ബാബഹു, വാതിൽ മുട്ടി. ഖാല മൻ ഹാദാ, ആരാ മുട്ടുന്നത്? ഫഖാല മുഹമ്മദ് ആണെന്ന് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖറജ ഇലൈഹി, പുറത്തേക്ക് വാന്ന് പറഞ്ഞു. ഖാല ഫഖറജ ഇലൈഹി, അബൂ ജഹൽ പുറത്ത്, വമാഫി വജഹി റായിഹത്തു, അവൻ്റെ മുഖത്ത് ഒരു തുള്ളി ചോര പോലും ബാക്കിയില്ല. ആ രീതിയിൽ ബേജാറായിട്ടിപ്പുള്ളത്, താങ്കളെ കാണലോടുകൂടി എന്തായി?
മുഖത്തൊരു തുള്ളി ചോര വേണ്ടേ? അതാ തകയുറുല്ലാഹുനി നിറാകെ മാറിയിരിക്കുന്നു, വിളർത്തു പോയിരിക്കുന്നു. കതുന്ത് അലൗനുഹു, നിറം ആകെ മ്ലാനമായിരിക്കുകയാണ്. എന്താ മാഫി വജഹി കത്തറത്തും മിന്തമ്മി, ഞാനത് മാഫി വജഹി റായിഹത്തുൻ എന്ന വണ്ടതിന് ചിറവ് കൊടുത്തത്. ഫഖാലലഹു, തങ്ങൾ പറഞ്ഞു, ആതിഹാദർ റജുൽ ഹക്കഹു, ഇദ്ദേഹത്തിന് എന്താ കൊടുക്കാനുണ്ടോ? ഒട്ടകത്തിൻ്റെ പൈസ കൊടുക്കുന്നു. ഉടനെ നല്ല അനുസരിക്കുന്ന ആളായിക്കൊണ്ട് പറഞ്ഞ തങ്ങ കൊടുത്തോളാം, അവർക്ക് കൊടുക്കാനുള്ള കിട്ടിയിട്ടേ പോണ്ടു, അല്പം നിൽക്കും, ഞാൻ വേഗം പൈസ തരാം. ഖാല ഫദഖല, ഉള്ളി പോയിട്ട് ഫഖറജ ഇലൈഹി ബിഹഖിഹി ഫദഫഅഹു ഇലൈഹി, കൊടുക്കാനുള്ള കാശുമായിട്ട് അദ്ദേഹം പുറത്തു വന്ന് ഇപ്പം പുറത്തു വന്നിട്ട് ഫലസുമ്മൻ സറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ എന്താക്കി അവിടെ പിരിഞ്ഞു. വക്കാല അലിൽ ഇറാശി ഇൽഹക്ക് ബിശാനിക്ക, നീ പോകുന്നേക്കിലേക്ക് പോയിക്കൊണ്ട, നിങ്ങൾ ആവശ്യം പൈസ കിട്ടിയില്ലേ പോയിക്കൊണ്ട്. ഖാല ഫഅക്ബൽ ഇറാശി, അങ്ങനെ ഇറാശി തിരിച്ചു വന്നിട്ട്, ഇറാശി എന്ന് പറഞ്ഞാൽ അദ്ദേഹം, ഹത്ത വഖഫല ദാലിക്കൽ മജ്ലിസി, മുമ്പത്തെ മജ്ലിസിലേക്ക് വന്ന് വഖാല, എന്നിട്ട് പറഞ്ഞു, ജസാഹുല്ലാഹു ഖൈറാ, അവർക്ക് അല്ലാഹു തആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ, എൻ്റെ പൈസ കിട്ടിയെന്ന് പറഞ്ഞു. വല്ലാഹി അഖദലിയിൽ അല്ലദീ ലി, എനിക്ക് കിട്ടാനുള്ളത് വാങ്ങിത്തന്നു എന്ന് പറഞ്ഞു. വഖാല ജാ അർദജുലുള്ളദീ ബാസുമാഹു, കൂടെ ഒരാളയച്ചിട്ടുണ്ടായതല്ല, അദ്ദേഹം എത്തി. വഖാലു വൈഹക്കെ മാതറായിത്ത, എന്താണ് അവിടെ സംഭവം നടന്നത്? ആ നിങ്ങളെല്ലാം ചിരിച്ച് കളിയാക്കണം, ഞാൻ പൈസ കൊടുക്കൂല എന്നെല്ലാം പറഞ്ഞ ആളെല്ലാം കോലം മാറിയല്ലോ, അവിടെ എന്താണ് സംഭവം നടന്നത്? ഖാല റായിത്തു അജബം മിനൽ നജ്മ്, അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതം തന്നെയാണ്. വല്ലാഹി ഇന്നു വയില്ല നറബാലിഹി ബാബഹു ഫഖറജ ഇലൈഹി വമാ മഅഹു റൂഹുഹു, ബാദിൽ മുട്ടിയതേയുള്ളൂ, അവൻ പുറത്തു വന്നതും ഒരു തടിയിൽ റൂഹുണ്ടോയെന്നറിയില്ല. ഫഖാല ആതിഹാദ ഹക്കഹു, ഇവന് കൊടുക്കാനുള്ള ഹക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഖാല നഅം ലാ തബ്റഹത്ത അഖ്റജ ഇലൈഹി ഹക്കഹു ഉഖ്റജ ഇലൈഹി ഹക്കഹു, ഹക്ക് കൊടുക്കുന്നത് വരെ പെട്ടെന്ന് സ്ഥലം വിട്ട് പോലെ ഇപ്പം തന്നെ കൊടുക്കാമെന്നവർ. അതാ പേടിച്ചങ്ങോട്ട് രണ്ടു പോയില്ലേ. സുമ്മഖറജ ഇലൈഹി ബിഹഖിഹി ഫഅതാഹു ഇയ്യാ, ഖാല ഫലം യൽബസു അൻജാ അബൂ ജഹൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവിടെ എത്തി. ഫഖാലുഹു വൈലക്ക മാലക്ക, എന്തോ അവിടെ സംഭവിച്ചല്ല, എന്താണ് എന്താ എനിക്ക് പറ്റിയേ? വല്ലാഹി മാറായിന മിസലമാ സനായത്ത, നിങ്ങൾക്ക് എന്ത് പറ്റി, ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ല. ഖാല വൈഹക്കും വല്ലാഹി എന്ന് വയില്ല നൊറിബൽ ബാബു വസമയത്ത് സൗത്തഹോ ഫൊലിയത്തും അവിടെ മുഹമ്മദ് വന്നതും കണ്ടിട്ടുണ്ട്, ബാദിൽ മുട്ടിയതും കണ്ടിട്ടുണ്ട്, കാണലോട് കൂടെ ഞാൻ പേടിച്ചക വേചാറിലേക്ക് പോയിരുന്നു. അതാ വഫീ റിവായത്തിൻ ഫഖാലുള്ളി അബൂജൽ ഫറക്ക തമ്മി മുഹമ്മദിൻ കൊല്ലഹാദ, ഒരു റിവായത്തിലുണ്ട് അവർക്ക് ചോദിക്കുന്ന അബൂജൽ ഇത്ര മാത്രമെല്ലാം പേടി തന്നോ നീക്ക്. ഏ ആ വാല വല്ലദി നഫ്സീ ബിയദിഹി ലഖദ റായിതു മഅഹു റിജാല മഅഹു ഇറാബും തതലഅലു, ഞാൻ കാണുന്നത് ഇവരുടെ കൂടെ ആരോ കുറേ റിജാലുണ്ട്, അവരുടെ കയ്യിലൊക്കെ യുദ്ധത്തിൻ്റെ സാമഗ്രികളുണ്ട്, അതിൻ്റെ മൂർച്ചൻ്റെ ഭാഗം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ തോന്നുന്നു. എന്താ ഖാല അബു ഹസ ഖസഹ ഖസഅ ഫീ ഹദീസി ജിറാബൻ തൽമഉ വലൗ ലം ഉതിഹി ലഖിഫ്തു അൻ യബജ്ജ ബിഹാ ബത്നി, ആ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ആയുധം കൊണ്ട് എൻ്റെ വയറ് കീറിക്കളയുമെന്ന് വരെ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. ആ കയ്യോടെ കൊടുത്ത് അതാണ്. ഇനി കുറേ അതുകൊണ്ട് കുറേ വാക്യത്തിനുണ്ട്, എല്ലാം കൂടെ പറഞ്ഞാൽ പിന്നെ ഉടനെ സമയം പോയി പോകല്ല. ഏതായാലും നമുക്ക് ദൂഹ മഹാബത്തിൽ നിന്നല്ലേ അടുത്തത് ജമീലുൻ, അത് പറയാൻ ആവശ്യം, അത് പിന്നെ കൂടി വ്യാഖ്യാനിക്കേണ്ടതില്ല, ജമീലാണ്. അതുപോലെ ജമാലും ജലാലത്തും കൂടെ ഒരുമിച്ചോടെ ജലീലുൻ, ജമീലുമാണ് ജലീലുമാണ്. ഇനി ബിൽ ഖുയൂബി മുനബ്ബി ആണ്, രണ്ട് റിവായത്തുണ്ട്. ബിൽ ഖുയൂബി ഗൈബുകളെ കൊണ്ട് മുനബ്ബ ഉൻ എന്ന റിവായത്തുമുണ്ട്, മുനബ്ബി ഉൻ എന്ന റിവായത്തുമുണ്ട്. ബാക്കി കസറ് കൊടുക്കലാണ് ഏറ്റവും കൂടുതൽ മഹാത്മ്യം എന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ മശേഖന്മാർ കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ, മുനബ്ബ ഉൻ എന്ന് പറഞ്ഞാൽ ഗൈബ് കൊണ്ട് വാർത്ത അറിയിക്കപ്പെട്ടോറ് എന്ന അർത്ഥം കിട്ടുക അല്ലേ. അങ്ങനെ വരുമ്പോൾ നുബുവത്തിലേക്കാണ് ഇഷാർത്ത് കൊടുക്കുന്നത്. നുബുവത്തിൽ എന്താണ്, ഊഹിയ ഇലൈഹി ബിശറഇൻ,
ശറഅ കൊണ്ട് വഹി അറിയിക്കപ്പെട്ടോറെന്നല്ലേ, തബ്ലീഗ് കൊണ്ടുള്ള കൽപ്പനയില്ല. മുനബ്ബിഉൻ എന്ന് പറയുമ്പോൾ ഗൈബിൻ്റെ വാർത്ത മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന് അർത്ഥം കിട്ടിയത്. ആ അപ്പം റിസാലത്തിലേക്ക് സൂചനയായി. അപ്പോൾ നുബുവത്ത് കൊണ്ട് പറയുന്നതിനേക്കാണ് അഫ്ദൽ ഏതാണ്? റിസാലത്ത് കൊണ്ട് പറയലല്ലേ. മാത്രമല്ല മുനബ്ബി ആയ മുനബ്ബ ആയിക്കോളുമല്ലോ. ആ മുനബ്ബ ആയാൽ എന്തുവാണെന്നുള്ള പറഞ്ഞുകൊള്ളുന്നില്ലല്ലോ അന്നലക്ക്. അപ്പോൾ രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന അവസരത്തിൽ ഗൈബ് കൊണ്ട് വാർത്ത കിട്ടപ്പെട്ടോറ് എന്ന നിലക്ക് വ്യാഖ്യാനിക്കപ്പെടാം. ആ അത് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ രണ്ട് നിലക്ക് ഞാൻ എന്താക്കാം, രണ്ട് കോലത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ എല്ലാം കൂടി ഇപ്പം വ്യാഖ്യാനിച്ചാൽ തീരൂല. ആദ്യം തന്നെ ഗൈബ് നമ്മൾ പണ്ട് ഒരു സംസാരത്തിൽ നമ്മൾ ഗൈബ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സീരിയലല്ലെങ്കിലും എന്താണ് ഗൈബ്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൈബ് അമ്പിയാക്കൾ ഗൈബ് അറിയുമെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവ മുശരിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് ഒരു കൂട്ടരുടെ വാദം അല്ലേ. എന്നാൽ ഹക്കിൻ്റെ ഹലു അത് ബാധിക്കുന്നു, അവർക്ക് ഗൈബ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അമ്മ മുസ്ലിം ആകില്ല എന്നാണ് പറഞ്ഞിരുന്നു എന്നല്ലേ. ആദ്യം തന്നെ ചിന്തിക്കുക, ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ ഒന്നുകൂടെ ഒരു ഓർമ്മ പുതുക്കൽ മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്, നമുക്ക് ഇൽമ് എന്ന ഒരു സിഫത്ത് നേരത്തെ നമ്മുടെ ദാത്തി ആ ഒരു സിഫത്തായിട്ട് അള്ളാഹു തആല തന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞല്ലോ വുജൂദ് മുതൽ എട്ട് സിഫാത്തുകൾ അള്ളാഹു തആല നമുക്ക് ഫ്രീ ആയി തന്നു എന്നല്ല, നമുക്ക് അള്ളാഹു തആല ഒരു യാരത്ത് അതെ ആപേക്ഷികമായിട്ട്. അതുകൊണ്ട് അള്ളാഹുള്ള പോലെ സിഫത്ത് ഇവനിക്കുണ്ട് എന്നല്ല അതിൻ്റെ മേന. എട്ട് സിഫാത്ത്, ആ എട്ട് സിഫാത്തിൽപ്പെട്ട ഒരു സിഫത്താണേത് ഇൽമ് എന്നുള്ളത്. എന്തിൻ്റെ ഇൽമ് എന്ന് ചോദിക്കരുത്, ഏത് ഇൽമും കരസ്ഥമാക്കാൻ ആവശ്യമായ ഒരു മൂല ഒരു ധാതുവാണ് ആ ഇൽമ്. അതെങ്ങോട്ടാണോ തിരിച്ചു വിട്ടത് അപ്പോൾ അതിൻ്റെ താല്ലുക്ക് അനുസരിച്ച് എന്താക്കും, ആ ഇൽമിൻ്റെ ഫന്നുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഇൽമ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്, കുറേ ആലാത്ത് വെച്ചാന്നിട്ടുണ്ട്. ഇത് നമ്മൾ മുഖദ്ദിമത്തിൽ ഇങ്ങനെ പോവുക. എന്താ ആലാത്തുകൾ? ഒന്ന്, ശരീരത്തിൻ്റെ ദാഹിറായ ഭാഗത്ത് പഞ്ചേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ മണത്തറിയാനുള്ള അറിയാണെങ്കിൽ മൂക്കിൽ വെച്ചിട്ടുണ്ട്, മണത്തറിവ്. കേട്ടറിയാനുള്ളതിന് കാതിൽ വെച്ചിട്ടുണ്ട്, കണ്ടറിയാനുള്ളതിന് ബസറ് വെച്ചിട്ടുണ്ട്. അപ്പം ബസറ് മുതലായവ എന്താണ്? ഇൽമിനുള്ള സഹായ ആയുധങ്ങളാണെന്ന് വന്ന്. കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, മറ്റൊന്ന് രുചിച്ചറിവ് നാവിൽ വെച്ചിട്ടുണ്ട്, സ്പർശച്ചറിയൽ, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ അതിൻ്റെ ഒരാലത്താണ്. ആ പഞ്ചെണ്ണായല്ലോ. കൂടാതെ അക്കലും വേണം. സഹവുള്ള അക്കലില്ലെങ്കിൽ പഞ്ചേന്ദ്രങ്ങളെ കൊണ്ടുള്ള അറിവ് ഉപയോഗപ്പെട്ടൂല. അപ്പം അക്കലും വേണം. അപ്പം എത്രയായി? ആറായി അല്ലേ. ഇനി പുറമേ ചിലപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും അക്കലും എത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു സഹായിയായിക്കൊണ്ട് ഒരു അധ്യാപകനെ ഒന്നാമത്തില് ചിലപ്പോൾ ആക്കിത്തരും. അധ്യാപക സഹായം ചിലപ്പം ഏഴായി. വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ആ വിഷയത്തിലുള്ളൊരു ഗ്രന്ഥങ്ങളും കൂടെ കുട്ടിക്കോ. അപ്പോൾ എട്ടായി. എട്ട് ഉപാധികൾ ഈ ഇൽമിനെ പ്രചരിപ്പിക്കുന്ന താലൂക്ക് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു തആല ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും എല്ലാം ഉപയോഗത്തിന് വന്നുള്ളന്നില്ല. അപ്പോൾ അധ്യാപക സഹായമോ കിതാബോ ഇല്ലാതെ കണ്ട് പഞ്ചേന്ദ്രിയങ്ങളും അകലോ കൊണ്ടിട്ട് കിട്ടുന്നതിന് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ലറൂറിയ ഇൽമ് എന്ന് പറയും. മാക്കൂലാത്ത്, പഞ്ചേന്ദ്രിയങ്ങൾ വാസിത്ത് ഉണ്ടെങ്കിൽ മഹസൂസാത്ത് എന്ന് പറയും. അപ്പോൾ തൊട്ടറിവ്, മണത്തറിവ്, കണ്ടറിവ്, കേട്ടറിവ് ഇതൊക്കെ മഹസൂസാത്താണ്. ഇതിന് പങ്കില്ലാതെ കണ്ടെന്താക്കും, അക്കൽ മാത്രം ഉണ്ടാക്കി തീർക്കുന്നതിന് മാക്കൂലാത്തെന്നും പറയും. ആ അപ്പം പാലിൻ്റെ കളറ് വെളുത്തതാകുന്നു എന്നുള്ളത് മഹസൂസായ ഇൽമാണ് അല്ലേ. തേനിൻ്റെ രുചി മധുരമാകുന്നു എന്നുള്ളത് മഹസൂസാത്താണ് അല്ലേ. നാല് എന്നുള്ളത് എട്ടിൻ്റെ പകുതിയാകുന്നു എന്നുള്ളത് മഹസൂസാസ് ബന്ധമില്ല, അത് അക്കൽ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അധ്യാപക സഹായം ഇല്ലാതെയും കിതാബൊന്നും ആവശ്യമില്ലാതെ കണ്ട് പഞ്ചേന്ദ്രിയങ്ങളും അക്കലും കൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് എന്ത് പറയും, ബദീഹിയായ ഉലൂമ് എന്ന് പറയും, അല്ലെ ലറൂറിയായ ഇൽമ് എന്നും പറയും. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പഠിഞ്ഞോളൂ അല്ലേ. അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി എന്താക്കും, ചിലപ്പം ഗ്രന്ഥങ്ങളും അധ്യാപകൻ്റെ സഹായം വേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് ലറൂർ നെലറിയായ ഇൽമ് എന്ന് പറയും. ഇപ്പം ഇതെല്ലാം മനസ്സിലായില്ലേ. ഇതൊക്കെ ആയാലും നമ്മളെ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ചെണ്ണവും ബുദ്ധിയും അധ്യാപക സഹായവും കിതാബ് എട്ടെണ്ണം കൂടിയാൽ തന്നെ മാലൂമാത്ത് എല്ലാം വലയം ചെയ്ത് കൊള്ളണം എന്നില്ല. എല്ലാത്തിനൊന്നുണ്ട് പരിമിതികളും പരിധിയുമുണ്ട് എന്ന് മനസ്സിലാക്കുക.
ഇതുകൊണ്ട് ഇതിനകത്ത് ചെയ്ത എല്ലാമായി എന്നെ തുറന്നു ബാക്കിയില്ല എന്ന് വെച്ചാൽ ആവില്ല. അറിയപ്പെടാനുള്ള ഇൽമിൻ്റെ മുത്താലക്കാത്ത് ഇൽമിൻ്റെ താലൂക്ക് എത്രയാണ്? ഏറ്റവും വിശാലമല്ലേ? അതിന് അല്പം പോലും ആകൂല. വാമ ഊത്തീറ്റും മിനൽ ഇൽമി ഇല്ല കലീല എന്ന് പറഞ്ഞു. ഇൽമിൽ നിന്ന് കലീലല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ അറിയാനുള്ളത് ബാക്കി എന്നർത്ഥം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ബുദ്ധിയും അധ്യാപക സഹായം കിതാബ് മുതലായവ എല്ലാം കൂടി കൂടി തന്നാൽ നമുക്കൊരു പരിധി വരെ എത്തിച്ചാൽ ഇതിന് മൊത്തത്തിൽ പേര് കൊടുക്കുക ഷഹാദത്ത് എന്ന് പേര് കൊടുക്കാം. അതിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള ഇതിൻ്റെ ഗൈബ് എന്നും പറയാം. സംഗതി പേര് മനസ്സിലായല്ലോ. ഗൈബ്. അപ്പോൾ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാലായുദരിക്കുഹുൽ നിസു വലാ യക്തദീഹു ബദാഹത്തുല്ലഖിൽ. പഞ്ചേന്ദ്രിയങ്ങളോ ബുദ്ധിയും അവിടത്തേക്ക് എത്തിച്ചേരാത്ത ഇതാക്ക് ചെയ്യുന്നതിന് അപ്പുറമുള്ളത് നൈ പരിധിക്കപ്പുറം ഇതല്ലേ, അതാണ് ഗൈബ്. അപ്പം ഗൈബ് എന്താവില്ല? മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരൂല എന്നർത്ഥം. അവിടത്തേക്ക് നോക്കിയാൽ നമ്മൾ ഗൈബിലേക്ക് എത്തില്ലാനുള്ള മാർഗം നമുക്കില്ല എന്ന്. ഫലാ ഇതൊരു ഫല ഗൈബ് ഹിയതാ. ഇനി ഗൈബിൽ ഒരിനമുണ്ട്, എന്താണെന്നറിയോ? അതിൽ ചില അലാമാത്തുകൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് അധ്വാനിച്ച് കണ്ടുപിടിച്ചാൽ എന്താക്കും? അത് കണ്ടെത്താൻ കഴിയുന്ന ഏതാനും ഭാഗം കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്. അതെന്താക്കുന്നറിയോ? ഗൈബിൻ്റെയും ഷഹാദത്തിൻ്റെയും ഇടയിലുള്ള ഒരുതരം വാസിത്യാണ്. അതെ, തനിച്ച ഗൈബാണെന്നും പറഞ്ഞുകൂടാ, തനിച്ച് ഷഹാദത്താണെന്നും പറഞ്ഞുകൂടാ. ആ ആ അലാമാത്തുകൾ വെച്ചുകൊണ്ടിട്ട് പ്രത്യേകം പ്രാക്ടീസ് ഉണ്ടാളെന്താക്കും? ചില ഇവ കള്ളനെ പിടിക്കുന്നതും മറ്റേ കൊലപാതകം പിടിക്കുന്നതും മറ്റേ വലിയ അടയാളം പിടിക്കുന്നതും ഇതൊക്കെ ഇസ്തിദ്ലാലുണ്ടല്ലോ. സാധാരണക്കാർക്ക് കൈബാണെങ്കിലും അത് പഠിച്ച് പ്രാക്ടീസാക്കിയ ആൾ അത് തെളിവുകൾ വെച്ചുകൊണ്ട് എന്താക്കുന്നു? അവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ. ആ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കൈബാണെന്നും പറയാം. മറ്റൊരാൾക്ക് വന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന അലാമാത്തുണ്ട് എന്ന് പറഞ്ഞത് പ്രത്യേകർക്ക്. അപ്പോൾ ഇപ്പോൾ ഒട്ടാകത്തെ അതിനറിയോ? ഹഖീഖിയായ ഗൈബാട കിടക്കുന്നു, ഇളാഫിയായ ഗൈബാണ് ഈ പറഞ്ഞത്. ആ ഷഹാദത്ത് മൂന്ന് മേഖലയായി തീർന്നു ഇതല്ലേ. അപ്പോൾ ഹഖീഖിയായ ഗൈബിലേക്ക് സാധാരണ മനുഷ്യനിക്ക് എത്താനുള്ള മാർഗം അല്ലാഹു തആല വെച്ചിട്ടേ ഇല്ല എന്ന് ഇബ്നു തഅലാ സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഗൈബെത്താനുള്ള മാർഗം അല്ലാഹു ആർക്കും വെച്ചിട്ടില്ല. എന്തേ ഉള്ളൂ? ഒന്നിക്കിൽ സഹീഹായ കശ്ഫ് അല്ലെങ്കിൽ വഹയ്യ്. അപ്പോൾ ഹഖീഖിയായ ഗൈബിനെ പറ്റി ഖുർആനിലോ മറ്റോ വരുമ്പോൾ ഗൈബ് ഹി എന്ന് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിൽ അൽ ഗൈബ് എന്ന് പറഞ്ഞു, അലിഫ്ലാം കൊടുത്തിട്ട്. ഇപ്പം മൂന്ന് മേഖല മനസ്സിലായല്ലോ. അപ്പോൾ അതിന് തുടക്കം ഒടുക്കം മേഖല എല്ലാം എടുക്കട്ടെ. എല്ലാം അലാമത്തുള്ളത് ഗൈബും ഷഹാദത്തും കിടക്കുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഗൈബ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ അറിയുള്ളൂ. അവിടെ കൂടെ അള്ളാഹു തആല അതിന് സെലക്ട് ചെയ്യുന്ന പ്രത്യേക ആളുകൾക്ക് കഴിവ് കൊടുത്താൽ എന്താകും? അസാധാരണമായിട്ട് അറിയിച്ചു കൊടുത്താൽ അറിയും. ആ അതറിയും എന്ന് പറഞ്ഞാൽ എന്താകും? അവൾ മുശ്രിക്കാകും എന്ന് പറഞ്ഞതിനർത്ഥം അള്ളാഹിൻ്റെ ഇൽമിൽ ഇവർ കൂറായി എന്നാണ് കാരണം പറഞ്ഞത് അല്ലേ. ഞാൻ ചോദിക്കട്ട്, പാല് വെളുത്തതാണെന്ന് പറഞ്ഞാലും കൂറാവൂലേ? പാല് വെളുത്തതാണ് അല്ല പറഞ്ഞൂടെ അല്ലേ അല്ലേ. അപ്പോൾ ആ ഷഹാദത്ത് അല്ലാ അറിഞ്ഞതല്ലേ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ പാല് വെളുത്തതാന്ന്. അപ്പം കൂറായില്ല, അപ്പം മുശ്രിക്കാവൂലേ? ഈ ഗൈബിൽ മാത്രം എങ്ങനെ കൂറാകുമ്പോൾ മുശ്രിക്കാവുന്നു? അതാ നമ്മളെ കള്ളി മനസ്സിലാക്കാത്ത. ഞാൻ ഒരു ബഷറാകുന്നു, ഒരു പുരുഷനാകുന്നു എന്ന് എനിക്കറിഞ്ഞൂടെ? എൻ്റെ ഇൽമ് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലാക്കും ബന്ധപ്പെട്ടില്ലേ? അപ്പോൾ അന്ന് ഞാനും കൂടെ ഈ അറിവ് കുറയില്ലേ? അപ്പം അന്ന് മുശ്രിക്കാവൂലേ? അവിടെ മുശ്രിക്കാകത്തെ. അപ്പോൾ ഷഹാദത്ത് അറിഞ്ഞത് ഇപ്പോൾ സ്വന്തം ഷഹാദത്ത് അറിയൂല. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്ത കാലത്തോളം ഷഹാദത്തും അറിയില്ല. തീ തൊട്ടാൽ പൊള്ളണമെങ്കിൽ അത് പൊള്ളന്നെ അറിയാനുള്ള അത് കാര്യം അതിൻ്റെ എന്താണ് അല്ലാഹു തആല കൊടുക്കണം. ബായ്ക്ക് രുചി അല്ല കൊടുക്കണം, എന്നാലേ ഭക്ഷണത്തിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ അള്ളാഹു നമ്മളെ വിഷയത്തിൽ നിന്നും ഗ്രേഡ് ഉയർന്ന ആളുകൾക്ക് അള്ളാഹു തആല എന്താക്കും? ആ ഇൽമ് ആ അങ്ങ് തുറന്നു കൊടുക്കും. ആ ആ യോഗ്യത അവർക്കുണ്ട് എന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നു. അല്ല ചില ആടെ തർക്കിച്ചെന്താകണമെന്നറിയോ? അള്ളാഹ് അറിയിച്ചെന്നാൽ നമ്മൾ അറിയൂലേ? അറിയൂ.
അന്ന് പിന്നെ തർക്കം. പക്ഷെ അവിടെ ചർച്ച അവിടെ അല്ല, ഞാൻ ഒരാളോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഇങ്ങനെ കുറെ തർക്കിച്ചല്ലോ, അല്ല നമുക്ക് അറിയിച്ചു തന്നാൽ അറിയും അല്ലേ. ഗൈബായാലും അറിയും, ഷഹാദത്തായാലും, അല്ലെങ്കിൽ എന്താ അബ്ദുൽ അള്ളാഹു തആലക്ക് പ്രവർത്തനം നടന്നില്ലെന്ന് വരൂലേ, അറിയിച്ചിട്ടില്ലെങ്കിൽ അറിയൂല. എന്നാ പിന്നെ അമ്പയാക്കളുള്ള ഖുസൂസ് എന്താ? അവിടെ ചർച്ച അതല്ല, അല്ല അറിയിച്ചാൽ അറിയുമോ അറിയിക്കാതിരുന്നാൽ അറിയൂലേ എന്നത് ചർച്ചാ വിഷയമേ അല്ല. നമ്മൾക്ക് അറിയാത്ത കാര്യം അറിയാനുള്ള പ്രത്യേക പക്വതയും സ്ഥാനവും യോഗ്യതയും അമ്പയാക്കൾക്ക് അള്ളാഹു തആല ഉണ്ടോ, കൊടുത്തിട്ടുണ്ടോ എന്നതാണ് നോക്കുന്നത്. മാത്രമല്ല അത് സാധ്യമാണെന്നുള്ളതിൻ്റെ കൊടുത്തതിൻ്റെ തെളിവുകളാണ് ഞാൻ പറയുന്നിരുന്നു, അത് നമുക്ക് കിട്ടൂല. അപ്പം മുനബ്ബ ആണ് എന്ന് കിട്ടണം അല്ലേ. ഖുറാനെ തന്നെ ആദ്യം തന്നെ തുടക്കുമ്പോൾ എന്താ കിട്ടുന്നത്? അലിസ്ലാമീം, പിന്നെ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ് ഖുർആൻ. മുത്തഖീങ്ങൾക്ക് ഖുർആൻ കൊണ്ട് ഹുദ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ വേണം. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട്, അൽ ഗൈബ എന്ന് പറഞ്ഞാൽ അൽ ഗൈബ് കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ മുത്തഖീങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ആദ്യം തന്നെ ഗൈബിൻ്റെ അവസ്ഥ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ അതീതമായത്. അപ്പോൾ അതീതമായ സാധനം കൽബിൽ വരാത്ത കാലത്തോളം പിന്നെ എങ്ങനെ വിശ്വസിക്കലേ? ഒരു സാധനം വിശ്വസിക്കണമെങ്കിൽ എന്തുവാണോ അതിന് ഈജാബും സൽബും ചേർത്തിട്ട് പറയണമെങ്കിൽ ആദ്യം കൽബിൽ പതിയണ്ടേ? ഗൈബ് എന്ന് പറഞ്ഞാൽ പതിയാത്ത സാധനം. അപ്പോൾ കൽബിൽ പതിയാത്ത സാധനം കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ സാധനത്തെ ഇല്ലേ? ആ അവിടെ തന്നെ. അപ്പോൾ അപ്പോൾ അവിടെ എന്താ പിന്നെ ഒപ്പിക്കുക? ഹൈബ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കയറാത്ത സാധനം. ആ അതിൻ്റെ അപ്പുറം അതെങ്ങനെ വിശ്വസിക്കാന്ന്? വിശ്വസിക്കുന്നതാണ് അതിനൊരു ഹുക്കും കൊടുക്കലല്ലേ. അപ്പം എങ്ങനെ കൊടുക്കൂ? അപ്പം അത് വേണ്ടോണം, ഒന്നിക്കിൽ ഇവനിക്ക് അത് കശ്മ ചെയ്ത് കൊടുക്കണം. അന്നപ്പം നമ്മുടെ വാദം പൂർത്തിയായി, ആരെങ്കിലും കിട്ടില്ല എന്നാണ് ഇവൻ കിട്ടിയെന്ന് വാദിക്കുന്ന ആളില്ലേ? ഏ അത് അമ്പയാക്കടക്ക് ഇരിക്കട്ട്. അതല്ലെങ്കിൽ കിട്ടിയ ഒരാളെ നമുക്ക് പറഞ്ഞു തരണോ? കിട്ടിയ ഒരാൾ പറഞ്ഞു തരണ്ടേ? ആ കിട്ടിയ ആളാരാന്ന്? അമ്പിയാക്കൾ. എന്നാലും നമ്മളെ വാദം തന്നെ. അപ്പോൾ അമ്പിയാക്കൾക്ക് കൈബന്താണെന്ന് കിട്ടും, കിട്ടി എന്താക്കും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ റസൂലിനെ എന്താക്കണം? തക്ലീദ് ചെയ്ത് കൊണ്ടിട്ട് അംഗീകരിച്ച് കൊണ്ടിട്ട് അത് വിശ്വസിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ജോമിനു നബിൽ ഖൈബിൻ്റെ ആടെ അപ്പോൾ ഈ മുശ്രിക്കാന്ന പ്രശ്നം നമുക്ക് തിരിയാത്തത്. ഇനി എന്തായാലും ഖൈബായാലും ഷഹാദത്തായാലും അള്ളാഹു കൊടുക്കാതെ കിട്ടൂല. ഒരു നിമിഷ നേരം എങ്ങാനും, നിമിഷമല്ല അതിനേക്കാണ് കുറഞ്ഞ സമയം, അതിൻ്റെ സർക്യൂട്ട് അങ്ങോട്ട് കട്ടായാൽ ദാ ഈ ട്യൂബ് ലൈറ്റ് നോക്കുക, അതിന് അല്പസമയം അപ്പം തന്നെ കണ്ണടച്ചില്ലേ, ഇട്ടയില്ലേ, ദുൽമാത്തിലേക്ക് പോയില്ലേ. അപ്പം മുനബ്ബ ആണെന്ന് വരണം. എന്നിട്ട് മുനബ്ബി ആകുന്നത് എങ്ങനെയെന്ന് വരണം. ആ അപ്പൊ ജോമിനോ നബിൽ ഖൈബിന്റെ ഇൽത്തിസാമ് കൊണ്ടുള്ള അറിയിപ്പ് തന്നെയുണ്ടേത്, ഖൈബ് കൊണ്ട് അറിയിക്കപ്പെട്ട ഒരു കൂട്ടർ നിങ്ങളിലേക്ക് അയക്കും, അവർ അംഗീകരിച്ചുകൊള്ളുക എന്നയ്യത്. അല്ലെങ്കിൽ ഇവനെന്താക്കണ? എന്താപ്പ ഖൈബ് എനിക്കൊന്ന് വിശ്വസിക്കാനാണ്. എന്താ ഖൈബ്? ഏ ഖൈബ് അറിയൂല, പിന്നെ എങ്ങനെ വിശ്വസിക്കല്? പിന്നെ ജോമിനോ നബിൽ ഖൈബ് നടപ്പിലാക്കാൻ എങ്ങനെ? ഒന്നാമത്തെ ദിവസത്തന്നെ പോയില്ലേ? അതിന് പറയുന്നത് നിനക്ക് കൈ പറയൂല, അറിയുന്ന ഒരാളുണ്ട് ഇവിടെ, ആ ഓറ അടങ്ങിയിരിക്കുക. ഇനി ഇവിടെ നോക്കണേ, ഇത് മറിയം ബീബി സക്കരിയ അലൈഹിസ്സലാം ഇവരോടെ എല്ലാ സംഭവങ്ങളാണ് പറയുന്നത്. മറിയം ബീബിൻ്റെ ആദ്യം മക്കളില്ലാതെ കണ്ടുണ്ടാക്കി ഉമ്മ ഉപ്പയും കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. സക്കരിയ അലൈഹിസ്സലാം അവിടുത്തെ ഏട്ടം പൂജാപ്പെടുന്നു, ഓർക്കും മക്കളില്ല. അപ്പോൾ ജ്യേഷ്ഠത്തിക്കും മക്കളില്ല, അനിയത്തിക്കും മക്കളില്ല. എന്നിട്ട് ആ കിസ്സകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നു, വൈദ് കാലത്തിൽ മലായിക്കത്തു യാ മറിയം ഇന്നല്ലാഹസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസായിൽ ആലമീൻ യാ മറിയം ഖുനുതി ലിറബ്ബിക്കി വസ്ജുദി വർക്കഇ മഅ റാകിഈൻ. ഇവിടെ മറിയം ബീബിൻ്റെ അടുക്കൽ മലായിക്കത്ത് വന്നു ഇന്നത് പറഞ്ഞു. ഈ മറിയം ബീബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടായാൽ തന്നെ മലായിക്കത്ത് വന്നിട്ട് ഇന്നത് പറഞ്ഞു എന്നെങ്ങനെ കിട്ടുമോ?
وَإِذْ قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ إِنَّ اللَّهَ اصْطَفَاكِ وَطَهَّرَكِ وَاصْطَفَاكِ عَلَى نِسَاءِ الْعَالَمِينَ يَا مَرْيَمُ اقْنُتِي لِرَبِّكِ وَاسْجُدِي وَارْكَعِي مَعَ الرَّاكِعِينَ إِذْ مَرْيَمُ بِبِنُودُ പറഞ്ഞു സക്കരിയ അലൈഹി സലാമിനെ മക്കൾ ദുആ ചെയ്തപ്പോൾ നിനക്ക് മക്കൾ ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു അതിന് അലാമത്ത് ചോദിച്ചു ഖാല റബ്ബി ജഅൽനി ആയ قال آيتك ألا تكلم الناس ثلاثة أيام إلا رمزا മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയില്ല, ദിക്കറല്ലാണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങൾ സക്കീർ അലി ഇസ്ലാമിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നുവോ? അല്ലേ. അപ്പോൾ അല്ലാഹു തആല പറയുന്നു ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക എന്ന് അല്ലാഹു പറയുന്നു. ഈ പറഞ്ഞതൊക്കെ ഗൈബിൻ്റെ വാർത്തകളിൽ പെട്ടതാണ്. നൂഹീഹി ഇലൈക, അതിനെ തങ്ങളിലേക്ക് നാം വഹിയായിട്ട് അറിയിക്കുകയാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുനബ് ആയോ, മുനബി ആകലെ പറ, മുനബ് ആയോ, നമ്മൾ രണ്ട് തലക്കും വ്യാഖ്യാനിക്കുന്നുണ്ട്. ആയി, അപ്പോൾ ബിൽ ഖുയൂബി മുനബ്ബ ആണ്. നൂ മീൻ ദാലിക മിൻ അംബൈ അംബൈൽ ഷഹാദത്തി എന്നല്ല പറഞ്ഞിവിടെ, ഗൈബി നൂഹീഹിയിലേക്ക. എന്നിട്ട് അത് തങ്ങൾ അന്നുണ്ടായിരുന്നില്ല എന്ന് വരുത്താനാണ്. വമാ കുന്ത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം. മറിയം ബീബിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മറിയം ബീബിയുടെ ഓജസ്സും തേജസ്സും ആ പ്രഭയും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും എന്താക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. എനിക്ക് കിട്ടണം. അവസാനം നെർക്കിടാനാ തീരുമാനം. നെർക്കിടാൻ എന്താണ്, അവരവർ കിതാബ് എഴുതുന്ന പേന വെള്ളത്തിലിടുക. പേന വെള്ളത്തിലിട്ടിട്ട് ആണ്ട് പോയെങ്കിൽ പോട്ടെ, ആരതാണോ പൊങ്ങി നിന്നത് അവർക്ക് പ്രൈസ് കൊടുക്കാം, ആ സാഹിബുൽ കലമിന് പ്രൈസ് കൊടുക്കാം. സക്കരിയ അലൈഹി ഇസ്ലാമിനാണ് പ്രൈസ് വന്നത്. അങ്ങനെ അവർ നെർക്കിട്ടിട്ടുണ്ടെന്നും സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ പേന പൊന്തി വന്നതും തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. വമാ കുന്ത ലദൈഹിം ഇത് യുൽഖൂന അഖലാമഹും അയ്യുഹും യക്ഫലു മറിയം. മറിയം ബീബി ആരാണ് സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്ന് അവർ പേന വെള്ളത്തിലിട്ടിട്ട് പരീക്ഷ നടത്തുമ്പോൾ തങ്ങൾ അന്നില്ലല്ലോ. ആ പിന്നെ അങ്ങനെ ഇത്രയും ആയിരങ്ങൾ വർഷങ്ങൾക്ക് പിന്നാലെ സംഭവം എടുത്തങ്ങോട്ട് പറഞ്ഞു. വമാ കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടുന്ന അവസരത്തിൽ തങ്ങൾ അന്നില്ലല്ലോ. അപ്പം പിന്നെ ഇവിടുന്ന് കിട്ടി അതാ ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക. അപ്പം മുനബ്ബ ഇല്ലേ, ബിൽ ഗയൂബി മുനബ്ബഉൻ. ഇനി മറ്റൊന്ന് നോക്കാം, എല്ലാം കൂടെ നോക്കിയാൽ ആവില്ലെങ്കിലോ, നമുക്ക് കിട്ടുന്നത്ര എല്ലാത്തിനുണ്ടല്ലോ പരിമിതികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവിൻ്റെ എത്രയോ മുമ്പാണ് ആര്, നൂഹൻ അലൈഹി സ്ലാമിൻ്റെ വരവ് അല്ലേ. ആദം അലൈഹി സ്ലാമിൻ്റെ കർണ് കഴിഞ്ഞു നൂഹൻ അലൈഹി സ്ലാമിൻ്റെ സംഭവങ്ങൾ. ഇനി ആദം അലൈഹി സ്ലാമിനെ എടുത്തു നോക്കിയാൽ തന്നെ ആദം അലൈഹി സ്ലാമിനെ സ്വർഗത്തിൽ പാർപ്പിച്ചതും ആ രംഗങ്ങളൊക്കെ എന്താണ്, ഗൈബിയല്ലേ. അന്നാരെങ്കിലും ചരിത്രകാരന്മാരുണ്ടായിരുന്നു അല്ല, അതിന് മുമ്പ് മനുഷ്യന്മാരില്ലല്ലോ. ചരിത്രകാരന്മാർ റിക്കാർഡാക്കിയിട്ടുണ്ടോ? അപ്പോൾ സ്വർഗത്തിൽ താമസിപ്പിച്ചതും ഇബ്ലീസ് അവിടെ എത്തിച്ചേർന്നതും അവിടെ നിന്ന് പുറത്തിറങ്ങിയതും വീശ എങ്ങനെ സ്വജൂ ചെയ്തത് ഇതൊക്കെ പറയുന്നത് അവിടെ നിന്ന് കൈമ്പിയല്ലേ. ഇനി പോട്ടെ, ചരിത്രം നോക്കാം. നൂഹൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം വെള്ളപ്പൊക്കം വന്നു. എന്നിട്ടോ നമുക്ക് അപ്പലോടി, രക്ഷപ്പെട്ട ആൾ രക്ഷപ്പെട്ടു, മകനെ വിളിച്ചു. മകൻ എന്താക്കുന്നത്, കാല സഹാവീല ജബലി യാസി മുനി മിനൽ മാ, അത് ഭൗതികമായ ഉപാധിയിലേക്ക് മാത്രം നോക്കി. ഒരു മലയുണ്ട് ഇവിടെ, ആ മല എന്താക്കും, യാസി മുനി മിനൽ മാ വെള്ളത്തിന് എന്നെ കാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മല സ്വന്തം കാക്കൂല. കാലല ആസിമൽ ജൗമ മിൻ അംരില്ല ഇല്ലാ മർറഹിം, അള്ളാഹുടെ റഹ്മത്ത് കിട്ടാത്ത കാലത്തോളം മലയും കാക്കൂല എന്ന് എന്താക്കി ഇവരോട് പറഞ്ഞു. അപ്പം മകൻ്റെ ചിന്താഗതി വെറും ഭൗതികം, മലമ കയറിയാൽ മതിയെന്ന്. ആ പിതാവായ ഉലുല്ലസമായ റസൂലിൻ്റെ വാദം മലയുണ്ടായാലും അന്ന കാക്കാതെ കണ്ട് കാക്കൂല. ആസിമൽ ജമ മിന്നം ലില്ലാഹി.
ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു അവിടുന്ന് കപ്പലിൽ ലാസ്റ്റ് ഇറങ്ങി ബറക്കാത്തിൻ എന്ന് തുടങ്ങി ആ സംഭവം തീർത്തിട്ട് പറഞ്ഞു തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക് ഇതെല്ലാം അംബാഉൽ ഗൈബിൽ പെട്ടതാണ് തീർന്നിട്ടില്ല പെട്ടെന്ന് പറഞ്ഞു ആ ഇനിയും പലതുണ്ട് ഒന്ന് നേരത്തെ കഴിഞ്ഞു അപ്പോൾ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് ആദ്യം വരുന്നത് മറിയം ബീബിനെ കാണാൻ മുമ്പിൽ ഇത് അത് അതിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക് മാ കുൻത തഅലമുഹ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് വഹ്യ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്കും അറിയില്ല നിങ്ങളെ കൗമിനും അറിയില്ല എന്നാണ് എന്നാൽ പിന്നെ കൗമിൻ്റെ വക്കൽ നിന്ന് കേട്ടിട്ട് പഴമക്കാർ പറയുന്ന കേട്ടെന്നെങ്കിലും പറയാമല്ലോ മാ കുൻത തഅലമുഹ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ വഹ്യ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങളെ കോമിനും അറിയില്ല എന്നിട്ട് ഇത്ര മാത്രം വസ്തുനിഷ്ഠമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇനി മറ്റൊന്നിലേക്ക് പരിശോധിച്ച് നോക്കാം നമ്മളെ ഓർമ്മയുള്ളത് ഇങ്ങനെ എടുക്കുകയാണ് തരുള്ളൂ ഖുറാനി അടിച്ച് പരതിയാൽ പലതും കിട്ടും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം അവർ അവിടെ പോയി ഷുഐബ് അലൈഹി സ്വലാമിൻ്റെ അവിടെ പോയി 10 കൊല്ലം ഹിദമത്തെടുത്തു അവിടെ നിന്ന് വിവാഹം ചെയ്തു മകളും എല്ലാം വന്ന് ആ വഴിക്കാണല്ലോ പിന്നെ വഹ്യ വരുന്നതും റസൂലാക്കി നിയമിക്കുന്നതൊക്കെ അങ്ങനെ വന്നിട്ട് വലക്കത് ആ തേന മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊലാ ബസായിറ ലിന്നാസി വഹുദൻ വറഹ്മതൻ ലഅല്ലഹും യതദക്കറൂൻ എന്ന് പറഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാമിൻ്റെ കുറേ കിസ്സകളൊക്കെ പറഞ്ഞു എന്നിട്ട് പറയുന്നു وما كنت بجانب الغرب إن قضينا إلى موسى الأمر موسى عليه الصلاة والسلام ഇനി സംഭവങ്ങളൊക്കെ നമ്മൾ വിധിച്ചു കൊടുത്തു കലാമിനെ കേൾപ്പിച്ചു കിതാബ് കൊടുത്തു ദൗറത്തല്ലോ അന്നേരം ആ പടിഞ്ഞാറ് ഭാഗത്ത് അറബിയിൽ തങ്ങളവിടെ ഒളിച്ചിരുന്നുവോ ഇതിലൊക്കെ കണ്ടിട്ട് പറയാൻ വമാ കുന്ത മിന ഷാഹിദീൻ അത് ഷാഹിദായ കൂട്ടത്തിലും തങ്ങളൊന്നും വിട്ടിട്ടില്ല പിന്നെ എവിടെ നിന്ന് കിട്ടി ഇവിടെ നോക്ക് കുറച്ചപ്പുറം പറയുന്നത് വമാ കുന്ത സാബിയം ഫീ അഹ്ലി മദീന തത്ലു അലൈഹിം ആയാതിനാ വലാകിന്നാ കുന്നാ മുർസലീൻ തങ്ങൾ അഹ്ലു മദീനയിൽ താമസിക്കുന്നവരുമല്ല എന്നിട്ടാണ് അവിടെ കഴിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ തങ്ങൾ ഓതിക്കൊടുക്കുന്നത് വമാ കുന്ത ബിജാനിബി ത്തൂരി ഇദ്നാദൈനാ വലാകിർ റഹ്മത്തൻ മിർ റബ്ബിക് ആ തൂരൻ്റെ ഭാഗത്തും തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ സംഭവങ്ങളാണ് തങ്ങളെന്നാ അവിടെ ഇല്ല പിന്നെ എവിടെ നിന്ന് കിട്ടി വഹ്യ് അപ്പോൾ ബിൽ ഗയൂബി മുനബ്ബഉൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ജലാലത്ത് പറഞ്ഞു ആലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദ അല്ലേ ഒരു കുല്ലിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു അള്ളാഹു തആല ആലിമുൽ ഗൈബ സൂറത്തുൽ ജിന്നിലുണ്ട് ആലിമുൽ ഗൈബാണ് ഫലാ യുളഹിറു അലാ ഗൈബിഹി അവിടെ കണ്ട ഹി ഹഖീഖിയായ ഗൈബ് ഹി അള്ളാഹനെക്കൊണ്ട് ചേർക്കപ്പെടുന്ന ആ ഗൈബിൻ്റെ മേലിൽ ആരെയും അള്ളാഹു തആല വെളിപ്പെടുത്തൂല അല്ലേ അവിടെ വെച്ച് നിർത്തിയാൽ ആരെയും കിട്ടൂല അതിനപ്പുറം വൈക്ക് ഇല്ലാ മനിർ തലാ മിർ റസൂൽ അള്ളാഹു തആലാൻ്റെ പൊരുത്തം സമ്പാദിച്ച മുർത്തദ അവർക്കല്ലാതെ അപ്പോൾ അവർക്ക് കിട്ടൂന്നാ കിട്ടൂല എന്നാ വരിക അല്ല പോയില്ല പിന്നെ ഇനി ഫല യുദ്ഹുർ അല ഖൈബിഹി ഹദ ഇല്ലാ മനി തലാ മിർ റസൂൽ അവിടെ കഴിഞ്ഞു പിന്നെ മറ്റൊരു സ്ഥലത്ത് എന്ത് പറഞ്ഞു വലാഖിന്നത് എജിത്തബി ഏത് സൂറത്തിലാണ് ജാബിത ഏതാ സൂറത്ത് ആലി ഇമ്രാനില്ല അതെ എത്രാമത്തെ എവിടെ ആലിം താനാ നോക്കട്ടെ എടുക്കട്ടെ എത്രാമത്തെ ആയത്ത് 189 കിട്ടി കിട്ടി കിട്ടി
كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء അവിടെ നമ്മളെ ചർച്ച വെച്ച് നോക്ക് ഹക്കൈക്ക് ആ ഗൈബാന്ന് അപ്പറ ഗൈബി ഹീ എന്ന് ഇലാഫത്ത് ചെയ്ത് പറഞ്ഞു ഇവിടെ അൽ ഗൈബ് അലിഫിലാം കൊടുത്തിട്ട് പറഞ്ഞു ഒമാ ഖാൻ അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ് ഗൈബിൻ്റെ മേലെ നിങ്ങൾ വെളിപ്പെടുത്താൻ അല്ലയില്ല പക്ഷെ വലാഖിൻ അല്ലാഹു ജജ്തബി മിർ റുസുലിഹി മയ്യശാ അതിനെ അവൻ്റെ മുർസലീങ്ങളിൽ നിന്ന് പല യോഗ്യതകളും ഒരുമിച്ച് കൂടിയ ചില ആളുകൾ അല്ലാഹു തആല തിരഞ്ഞെടുക്കും അത് ഇജ്തിബാഗ് നേരത്തെ മുജ്തബൻ എന്നുകൊണ്ടുണ്ട് അത് അള്ളാഹു തആല വേണ്ടു വെച്ചാൽക്ക് തുറന്നു കൊടുക്കും അപ്പോൾ അവർ കിട്ടുമെന്നാ കിട്ടും ലാക്കിന് ശേഷം ഈ സീസൺ ഇത് പറഞ്ഞാൽ പിന്നെ എന്തുണ്ടായാലും അപ്പം കിട്ടുമെന്നാ ഖുർആൻ പറയുന്നത് അപ്പോൾ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചാലേ മുഅ്മിനാവുള്ളൂ അല്ലെങ്കിൽ അള്ളയും നമ്മൾ എൽമിൽ ഇസ്റാക്ക് വന്നു എന്ന കാരണത്താൽ അള്ളാഹിനെയും പഠിപ്പിനെ തുല്യമാക്കി മുശ്രിക്കായി എന്ന് പറയുന്നത് ഏത് ദീനാണ് എന്ന് എനിക്ക് കണ്ടറിയേണ്ടുണ്ട് അപ്പം മുനബ്ബ ആണെന്ന് ഏതാനും കിട്ടിയല്ലോ ഇനി മുനബ്ബി ആകുന്ന ചരിത്രങ്ങൾ ആയിരക്കണക്കിന് പറയാനുണ്ട് ഇൻഷാല്ലാ ഇപ്പോൾ തൊട്ടാൽ എവിടെ എത്തൂല മുനബ്ബി ഗൈബിനെ പറഞ്ഞു കൊടുക്കുന്ന ആൾ ആ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആ എത്ര തീയതിയാണ് വരിക ഇനി ആ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ ആമീൻ എന്നാ ഒന്നൊന്ന് പാടിക്കളയാ അഖില്ലായ മൻ യുഹസി مديها محمد وفي مدحه كتب من الله تقرأ فتوراة والإنجيل كل بدرسه تلا وزبور أنه خير جنسه تلا مدحه القرآن أوقات خمسه أيمداه من أثنى الإله بنفسه عليه فكيف المدح من بعد ينشأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية رسول لديه الرسول مثل صحابة نبي يقيه الشمس ظل صحابة وأحيا عظاما جامعا في إهابة أمين مكين مجتبا ذو مهابة جميل جليل بالغيوب منبأ جميل جليل بالغيوب منبئ നമ്മൾ രണ്ടും ഇപ്പം മുനബ്ബാന്ന് ഇപ്പം നമ്മൾ തുടങ്ങിയത് എന്നെ മുനബ്ബി ആകണം അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അപ്പൊ രണ്ടു വജ്ഹിൽ കൂടി ആയല്ല സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലം الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه مباركا عليه حتى يحبه ربنا ويرضى اللهم صل على سيدنا محمد النبي الأمي الحبيب العلي القدير العليم الجاه وعلى آله وصحبه وسلم اللهم يا ربي بجاه نبيك المصطفى ورسولك المرتضى طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك وامتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام اللهم إنا نسألك ونتوسل إليك ونتوجه إليك بجاه حبيبك سيدنا محمد صلى الله عليه وسلم نبي الرحمة
أن تستجيب لنا وأن تنجينا من الغم الذي نحن فيه وأن تشفي صدورنا وأن تذهب عنا غيظ قلوبنا وأن تجيرنا من مضلات الفتن ما ظهر منها وما بطن وأن تجعل لكل منا ولكل من إخواننا المسلمين أينما كانوا من كل هم فرجا ومن كل ضيق مخرجا ومن كل عسر يسرا وارزقنا من حيث لا نحتسب واحفظنا واحفظهم أيام من جميع الآفات واللاهات والمصائب والمهلكات اللهم إليك نشكو ما نزل بنا وبجميع المسلمين من بلاء وباء وخوف وضعف اللهم فاغثنا بغياثك يا أرحم الراحمين اللهم يا كاشف اللهم يا ولي الأولياء ويا كاشف الضر والبلاء ويا سميع الدعاء ويا لطيفا لما يشاء اصرف عنا وعن جميع المسلمين البلاء يا رب العالمين اللهم اغفر لنا ولهم اللهم ارحم موتانا وعاف مبتلانا اللهم اجعل جميع امورنا فرجا ومخرجا انك على كل شيء قدير اللهم بارك لنا في جمعنا هذا واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن لهم حق علينا ولمن أوصانا بالدعاء ولسائر المؤمنين والمؤمنات نسألك العافية لنا ولهم في الدين والدنيا والآخرة صلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل الندنگل குடிக்க நீங்க தட்டே